ഹെഡ്ലൈൻസ് അവർ ആരംഭിക്കുന്നു. ഇന്ത്യയുടെ ഭരണഘടന അപകടത്തിലാണെന്ന പരാമർശവുമായി ഗോവൻ ആർച്ച് ബിഷപ്പ് ഫിലിപ്പെ നെഫെരാവോ. രാജ്യത്ത് പ്രത്യേക തരത്തിലുള്ള ഏക സംസ്കാരവാദം പിടിമുറുക്കുന്നുവെന്നും അതിനാൽ വിശ്വാസികൾ രാഷ്ട്രീയത്തിൽ ക്രിയാത്മകമായ പങ്കുവഹിക്കണമെന്നും ബിഷപ്പ് ആഹ്വാനം ചെയ്തു. 2018-2019 വർഷത്തെ ഇടയലേഖനത്തിലാണ് ബിഷപ്പിന്റെ ഈ പരാമർശങ്ങൾ. ഭരണഘടനയുടെ സംരക്ഷണത്തിനായി വിശ്വാസികൾ മുന്നോട്ട് വരണമെന്നും ഇടയലേഖനം ആവശ്യപ്പെടുന്നുണ്ട്. നേരത്തെ ദില്ലി ആർച്ച് ബിഷപ്പും സമാനമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഈ വിഷയം എഡിറ്റേഴ്സ് അവറിൽ ചർച്ച ചെയ്യുന്നു. ഫാദർ പോൾ തേലക്കാട്ട് കത്തോലിക്ക സഭയെ, സിറോ മലബാർ സഭയെ പ്രതിനിധീകരിച്ച് കെ വി എസ് ഹരിദാസ് ജന്മഭൂമിയുടെ മുൻ എഡിറ്ററാണ് അദ്ദേഹം. ശ്രീ രാഹുൽ ഈശ്വർ റൈറ്റ് വിങ്ങിന്റെ വക്താവാണ്. ശ്രീ പി എം സുരേഷ് ബാബു കോൺഗ്രസ് നേതാവ് എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ഫാദർ പോൾ തേലക്കാട്. CBCIയുടെ കഴിഞ്ഞ പ്ലീനറി സമ്മേളനം കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ്, ആ സമ്മേളന തീരുമാനം കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് ഗോവൻ ആർച്ച് ബിഷപ്പിന്റെ ഈ ഇടയലേഖനം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കുകൂട്ടി രാജ്യത്തെ കത്തോലിക്ക സഭ ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തിട്ടുണ്ടോ? അത് വിശ്വാസികളെ അറിയിക്കുകയാണോ ഇപ്പോൾ ചെയ്യുന്നത്? രാഷ്ട്രീയ തീരുമാനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡൽഹിയിലെ ആർച്ച് ബിഷപ്പ് പ്രാർത്ഥനയാണ് ഇറക്കിയത്. ആ പ്രാർത്ഥനയിൽ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഉണ്ട്. അത് ജനത്തിൻ്റെ ജനാധിപത്യവും ഈ രാജ്യത്തെ ഭരണഘടനയും സംരക്ഷിക്കുക എന്നുള്ള ഒരു ഒരു രാഷ്ട്രീയമാണ്. അതിനപ്പുറത്തൊരു കക്ഷി രാഷ്ട്രീയം അതിനകത്തുണ്ട് എന്ന് പറയാൻ ഞാൻ ആളല്ല. ഇവിടെ ഇപ്പോൾ തന്നെ ഗോവയിലെ ആർച്ച് ബിഷപ്പ് ഫിലിപ്പ് നേരി എഴുതിയിട്ടുള്ളതും ഇടയലേഖനമാണ്. അതിലും പരാമർശമായിട്ടുള്ള വിഷയമായിരിക്കുന്നത് ഭരണഘടനയും ജനാധിപത്യവുമാണ്. രണ്ടിവിടെ ഒരു ഭീഷണിയിലാണ് എന്ന ഒരു പൊതുവായി ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളുടെ മൗലികമായ വിശ്വാസത്തെയും ജനാധിപത്യ മൂല്യങ്ങളെയും ധ്വംസിക്കുന്നു എന്ന ഒരു 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 അനുഭവത്തിൻ്റെയും ഒരു വികാരത്തിൻ്റെയും ഒരു ഫീലിങ്ങിൻ്റെയും വ്യക്തമായ പ്രകടനമാണ് അത് കാണിക്കുന്നത്. അത് പൊതുവെ ഇവരെല്ലാവരും പങ്കുപറ്റുന്ന ഒരു ധാരണയുമാണ്. റൈറ്റ്. കെ വി എസ് ഹരിദാസ്, BJP എന്ന രാഷ്ട്രീയ കക്ഷിയെയോ നിലവിൽ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തെയോ ഒന്നും പരാമർശിച്ചിട്ടില്ല നേരിട്ട്. ഭരണഘടന അപകടത്തിലാണ്, ജനാധിപത്യം ഭീഷണിയെ നേരിടുന്നു എന്ന് പറയുമ്പോൾ BJP എന്തിനാണ് അതിനോട് പ്രതികൂലമായി പ്രതികരിക്കുന്നത്? ഭരണഘടന അപകടത്തിലാണ് എന്ന് ആരെങ്കിലും പറഞ്ഞ ഉടനെ അത് ഞങ്ങളെ പറഞ്ഞതാണെന്ന് BJP തോന്നാൻ കാരണം ഭരണഘടന അപകടത്തിലാക്കുന്നത് ഞങ്ങളാണെന്ന് തോന്നലില്ലായിരിക്കുമല്ലോ. അല്ല അഭിലാഷ, ഇതിൽ ഞാൻ ഇപ്പോൾ അച്ഛൻ്റെ ഒരു വിശദീകരണം നൽകിക്കഴിഞ്ഞു. പക്ഷെ നമ്മളിവിടെ കാണേണ്ടത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇറ്റ്സ് എ ചെയിൻ ഓഫ് ഇൻസിഡൻസ്. ഇതിൻ്റെ മുമ്പിലുമുണ്ട്, പിന്നാമ്പുറത്തുമുണ്ട്. ഡൽഹി ബിഷപ്പിൻ്റെ പ്രസ്താവനയെക്കുറിച്ചാണ് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചത്. ഡൽഹി ബിഷപ്പിനെ സംബന്ധിച്ച് BJPക്ക് ചില ധാരണകളുണ്ട്, വ്യക്തമായ ധാരണകളുണ്ട്. കാരണം ഹീ ഈസ് വെരി ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് സോണിയ പരിവാർ. അത് ആ അടുപ്പത്തെക്കുറിച്ചും ആ ചങ്ങാത്തത്തെക്കുറിച്ചും ഡൽഹിയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന്, രണ്ട്, ഇപ്പോൾ ഡൽഹിയിലെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഗോവയിലെ പ്രസ്താവന. ഞാൻ അതിലേക്ക് പിന്നെ വരാം. ഇതിനു മുമ്പ് ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഗാന്ധിനഗറിലെ ബിഷപ്പ് ഇതുപോലൊരു ഇടയലേഖനവുമായിട്ട് വന്ന് BJPയെ തോൽപ്പിക്കണം എന്നുള്ള ആഹ്വാനം. BJPയെ തോൽപ്പിക്കണം പറഞ്ഞില്ല, മതേതര ശക്തികൾക്ക് അനുകൂലമായി നിലപാടുകൾ. ഞാൻ പറഞ്ഞേക്കൂട്ടെ, പറയട്ടെ അതിനകത്ത്. ഞാൻ സൂചിപ്പിച്ചത് മതേതര ശക്തികൾ എന്ന് പറഞ്ഞ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് എന്താണെന്നുള്ളത് വ്യക്തമല്ലേ? അവിടെ മിസോറാം തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതേപോലെ തന്നെയുള്ള ആഹ്വാനങ്ങൾ അവിടുത്തെ പള്ളികളിൽ നിന്നും മുഴങ്ങി BJPക്കെതിരായിട്ട്. BJP മിസോറാമിൽ എത്രത്തോളം ശക്തമാണെന്നുള്ള വിവരം അഭിലാഷനും അറിയാം, അച്ഛനും അറിയാം. അത്രയേ ഉള്ളൂ അവിടെ ഉള്ളത്. നാഗാലാൻഡ് തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ബാപ്റ്റിസ്റ്റ് ചർച്ച് പരസ്യമായിട്ട് BJPക്കെതിരായിട്ട് രംഗത്ത് വന്നു. ഇപ്പോൾ മിസോറാമിലേക്ക് നമ്മുടെ കുമ്മനം രാജേട്ടനെ ഗവർണറായിട്ട് വിട്ടിട്ടുണ്ട്. അവിടെ ഇപ്പോൾ കുമ്മനത്തിനെതിരായിട്ട് കൊലവിളി ഉയർത്തുകയാണ് അവിടുത്തെ പള്ളി. ഇതൊരു ചെയിൻ ഓഫ് ആക്ഷനാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഗോവയിലെ ബിഷപ്പിൻ്റെ പ്രസ്താവന വന്നു, ഇടയലേഖനമാണ്. ഇടയലേഖനം ഇറക്കാനുള്ള അവകാശം എല്ലാ സഭകൾക്കും ഉണ്ട്, എല്ലാ ബിഷപ്പുമാർക്കും ഉണ്ട്, ഒക്കെ ഉണ്ട്. ഞാൻ അതിനെ തർക്കിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഗോവയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചരിത്രം മറന്നു പോരുത്. പണ്ട് പോർച്ചുഗീസുകാരിൽ നിന്ന് ഇന്ത്യ ഗോവ പിടിച്ചടക്കാൻ പോയ സമയത്ത് അവിടുത്തെ ചർച്ചയെടുത്ത നിലപാടെന്തായിരുന്നു? ഞങ്ങൾ പോർച്ചുഗീസുകാർക്കൊപ്പമാണ്, പോർച്ചുഗീസുകാരനായിട്ട് മരിച്ചാലേ യേശുവിൻ്റെ പുണ്യം കിട്ടുള്ളൂ എന്ന് പ്രസ്താവിച്ചവരാണ് അന്നത്തെ അവിടുത്തെ ബിഷപ്പുമാരും പള്ളിയുമൊക്കെ.
അവരിന്ന് ബി ജെ പിക്ക് എതിരായിട്ട് വാളൊങ്ങുന്നത് സതുദ്ദേശത്തോടു കൂടിയാണെന്ന് കരുതാൻ യാതൊരു ഒന്നാമത്തെ പ്രശ്നം ശ്രീ കെ വി എസ് ഹരിദാസ്, ഇത് ബി ജെ പിക്കെതിരെ വാളൊങ്ങലായി എങ്ങനെ പ്രത്യക്ഷത്തിൽ കാണാനാകും? അതവിടെ നിൽക്കട്ടെ എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ ഗുജറാത്ത് ബിഷപ്പിൻ്റെ കാര്യം താങ്കൾ പറഞ്ഞുള്ളൂ, ഈ ബി ജെ പി ഹിന്ദു പോളറൈസേഷൻ ഉണ്ടാക്കാൻ ഏറ്റവും അധികം അടിത്തറ ആകാൻ ഉദ്ദേശിക്കുന്നത് ഈ കാര്യമാണ്. ഗുജറാത്തിൽ പോളറൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി എത്ര മനോഹരമായി ബി ജെ പി ഉപയോഗിച്ചു. ഇപ്പോൾ വെറും 2-2.5% മാത്രമുള്ള കത്തോലിക്ക വിശ്വാസികളുടെ വോട്ട് വരുന്ന 2019 ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പിൽ, പക്ഷെ നിങ്ങൾക്ക് വലിയൊരു ചാൻസ് ഹിന്ദു ഭൂരിപക്ഷത്തോടെ ചർച്ച്, പള്ളി ഇതൊക്കെ എതിരാണ്, നിങ്ങൾ സംഘടിക്കൂ എന്ന് പറയാനൊരു അവസരം കിട്ടുന്നു എന്നുള്ളതേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ എല്ലാം ബെനിഫിഷ്യറീസ് ആയിട്ട് വരാൻ പോകുന്നത് ബി ജെ പി തന്നെയാണ്, യാതൊരു സംശയമില്ല അതിനകത്ത്. ഈ പ്രസ്താവനകൾ തുടർന്ന് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് തുടങ്ങി ഗോവയിലെത്തി, നാളെ ചിലപ്പോൾ കേരളത്തിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. കേരളത്തിലെ നാളെ ഏതെങ്കിലും ഒരു ബിഷപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായേക്കാം, ഇല്ലയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ വന്നാൽ ഇതിൻ്റെ ബെനിഫിഷ്യറി, പൊളിറ്റിക്കൽ ബെനിഫിഷ്യറി ബി ജെ പി തന്നെയായിരിക്കും, യാതൊരു സംശയമില്ല. ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചേർക്കേണ്ട, എന്താണ് ഇപ്പോൾ സഭയ്ക്ക് ഇത്രയും വലിയൊരു ഒരു പ്രയാസം ഉണ്ടായത്? ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ ആരെ ആക്ഷേപിക്കുകയല്ല. ബി ജെ പി ഗവൺമെൻറ് വന്നതിന് ശേഷം ക്രൈസ്തവ സഭയ്ക്കെതിരായിട്ട് ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. അവരുടെ അവകാശത്തെക്കുറിച്ചുള്ള അവകാശങ്ങളെ ഹനിക്കുന്ന ഒരു നടപടി ഉണ്ടായിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കോടതിയിലെത്തിയേനെ. നമ്മുടെ നാട്ടിൽ കോടതിയിലെത്താത്ത എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? ശരി, അല്ല, നമുക്ക് ആ വിഷയം വിശാലമായി ചർച്ച ചെയ്ത് പോകാം. ശ്രീ പി എം സുരേഷ് ബാബു, ഇവിടെ ശ്രീ കെ വി എസ് ഹരിദാസ് സംബന്ധിച്ച ഒരു കാര്യം, ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ അതിൻ്റെ ഗുണഭോക്താവ് ബി ജെ പി ആയിരിക്കും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഗോവ ബിഷപ്പിൻ്റെ, ആർച്ച് ബിഷപ്പിൻ്റെ ഈ ഇടയലേഖനം വായിച്ചാൽ അതിൽ യാതൊരു അപാകതയും കാണാൻ കഴിയില്ല. അദ്ദേഹം പ്രത്യക്ഷത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ നിലപാടെടുക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ വിശ്വാസികളോട് അങ്ങനെ ആഹ്വാനം ചെയ്യുന്നില്ല. മതേതരത്വവും അതുപോലെ തന്നെ ഭരണഘടനാ ജനാധിപത്യവും നിലനിൽക്കണം എന്ന ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും ആ അർത്ഥത്തിൽ കത്തോലിക്ക വിശ്വാസികൾ രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കാളികളാകുകയും ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യക്ഷമായ പ്രകടമായ രാഷ്ട്രീയ സൂചനകൾ നൽകുന്നതല്ല, എന്നാൽ സൂക്ഷ്മമായ രാഷ്ട്രീയം അതിൽ ഉണ്ട് താനും. പക്ഷേ ഈ തരത്തിൽ മത നേതാക്കൾ പ്രത്യക്ഷ രാഷ്ട്രീയ നിലപാട് അല്ലെങ്കിൽ പോലും ഒരു രാഷ്ട്രീയ നിലപാടെടുത്താൽ അത് ബി ജെ പിക്ക് ഉണ്ടാക്കിക്കൊടുക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തെ ധ്രുവീകരിക്കാനാകും എന്നുള്ളതല്ലേ? അത് വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യേണ്ടുന്ന ഒരു പരാമർശമാണ്. ശ്രീ കെ വി എസ് ഹരിദാസ് വളരെ രാഷ്ട്രീയത്തെ വളരെ മാന്യമായി പ്രതികരിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൽ നിന്നും ഇത്ര പച്ചയായ ജാതീയത, മത അല്ലെങ്കിൽ മതപരമായ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനം വരുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്, മതേതര രാഷ്ട്രത്തിനും വളരെ അപകടകരമാണ് എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആദ്യമേ തയ്യാറാണ്. സുരേഷ് ബാബു, ക്രിസ്ത്യൻ സമുദായത്തിലെ സുരേഷ് ബാബു, ഒരു സെക്കൻഡ്, ഒരേ ഒരു കാര്യം. ഞാൻ പറഞ്ഞത് ഇത്തരം പ്രസ്താവനകൾ പലപ്പോഴും ബി ജെ പിക്ക് സഹായകരമായിട്ട് ഭവിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിക്കുക മാത്രമാണ്. ഞാൻ അതിന് ആഹ്വാനം ചെയ്യുകയല്ല, ഞാൻ ബി ജെ പിയുടെ ആരുമല്ല ആഹ്വാനം ചെയ്യാനായിട്ട്. ആ യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം എൻ്റെ സുഹൃത്ത് സുരേഷ് ബാബു. ഷിപ്പി എം സുരേഷ് ബാബു പറയും. അത് അതാണ് ബി ജെ പിയുടെ ഒരു ഭാഗ്യം, ബി ജെ പിയുടെ സൗന്ദര്യവും അതാണ്. ബി ജെ പിയുടെ ആരുമല്ലാത്ത ആളുകൾക്ക് വന്നിട്ട് ബി ജെ പിക്ക് വേണ്ടി പ്രത്യക്ഷമായും പ്രത്യക്ഷമല്ലാതെയും ബി ജെ പിക്ക് വേണ്ടി ആഹ്വാനം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ, ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിലുമുണ്ട്. അതാ അതിലൂടെയാണ് ശ്രീ കെ വി എസ് ഹരിദാസിനെ നമ്മൾ നിരീക്ഷിക്കേണ്ടത്. ഞാൻ അത് വിടുകയാണ്, അതല്ലല്ലോ നമ്മുടെ മുടിപ്പിലുള്ള പ്രശ്നം. ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിലെ അധിപൻ ഒരു പ്രസ്താവന നടത്തിയാൽ ആ പ്രസ്താവന ഹിന്ദു സമൂഹത്തെ മുഴുവൻ ക്രോഡീകരിക്കുന്നതിനും ഏകീകരിക്കുന്നതിനും ഇടയാക്കും എന്ന തരത്തിലുള്ള പരാമർശം കൊണ്ടുണ്ടാക്കുന്നത് ക്ലിയർ ഡിവിഷനാണ്, ഹിന്ദു ക്രിസ്ത്യൻ ഡിവിഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരത് ചെയ്യുന്നതിൽ ഞാൻ കുറ്റം പറയില്ല, കാരണം അവരുടെ അടിസ്ഥാന രാഷ്ട്രീയ പ്രമാണം അതിലുറച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനെ കൗണ്ടർ ചെയ്തെടുക്കുക എന്നുള്ളത് മതനിരപേക്ഷ രാഷ്ട്രീയത്തിനെ ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചുമതലയാണ്, ഉത്തരവാദിത്വമാണ്.
അതിൻ്റെ ബാധ്യതയും കോൺഗ്രസ് പോലെയുള്ള ആളുകൾ കോൺഗ്രസിനെ പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അത് നിർവഹിക്കുന്നതിന് ഗുണകരമാകുമ്പോൾ ഞങ്ങളിത് പറയുന്നത് ഞങ്ങളില്ല, ഞങ്ങൾ മാത്രമല്ല, ഇന്ത്യയിൽ ഇന്നലെ വരെ ജനാധിപത്യത്തെയും ഭരണഘടനയെയും മതസ്വാതന്ത്ര്യത്തെയും അനുഭവിച്ച് സ്വതന്ത്രമായി ജീവിച്ചിരുന്ന ഒരു ജനവിഭാഗത്തിന് അവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ സംഭവിക്കുന്നു എന്ന തോന്നലുണ്ടായിരിക്കുന്നു. ആ തോന്നലുകൾ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അത് സോണിയ പരിവാറിൻ്റെ ആളുകളാണ്, അത് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചാൽ അത് ചിലപ്പോവില്ല. കാരണം സമൂഹത്തിൻ്റെ ഇടയിൽ അവർ സ്വന്തം നിത്യജീവിതത്തിൽ അനുഭവപ്പെടുന്ന പ്രയാസങ്ങളും വിമ്മിഷ്ടങ്ങളും ഒരുതരം ഒരു സഫോക്കേഷൻ ആ വിഭാഗം അനുഭവിക്കുകയാണ്. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഉണ്ടാകുന്ന ബഹിർസ്ഫുരണമാണ്. ശരി, അതിപ്പോ ഒരു വിഭാഗത്തിന്റെ ബഹിർസ്ഫുരണം എന്നതിലുപരി ഏത് പൗരനും തോന്നാമല്ലോ. ശ്രീ രാഹുൽ ഈശ്വർ ഇതേ കാര്യം, ആർച്ച് ബിഷപ്പ് പറഞ്ഞ ഇതേ കാര്യം കുറെ നാളുകളായി രാജ്യത്തെ മതേതരവാദികളും പത്രപ്രവർത്തകരും അക്കാഡമിക്കുകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ച് ജനാധിപത്യം ഭീഷണിയിലാണോ, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുമോ എന്നൊരു ആശങ്ക ഉണ്ട്. ആ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു ബിഷപ്പാണ്, ഗോവ ആർച്ച് ബിഷപ്പ് ഫിലിപ്പ് നെരി ഫെറാറോ ആണ് എന്നുള്ളത് എന്തിനാണ് നമ്മൾ അതിനെ ഒരു രാഷ്ട്രീയ പ്രസ്താവന, കക്ഷി രാഷ്ട്രീയ പ്രസ്താവനയായി വായിക്കുന്നത്? തീർച്ചയായും അത് രാഷ്ട്രീയ പ്രസ്താവനയാണ്, അത് എന്തോ വലിയ അപാകമാണ് എന്നുള്ള മട്ടിൽ എന്തിനു കാണണം? ശ്രീ അഭിലാഷ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, AD 52 മുതൽ നമ്മുടെ വിശ്വാസ പ്രകാരം തോമാസ് ലീഹ കേരളത്തിൽ വന്നുവെന്നും ലോകത്തിലെ തന്നെ ആദ്യ ക്രൈസ്തവ സഭകളിൽ ഒന്നുണ്ടായത് നമ്മുടെ നാട്ടിലാണെന്നതിൽ നമ്മളെല്ലാവരും ബഹുഭൂരിപക്ഷം ആൾക്കാരും അഭിമാനിക്കുന്ന ഒരു ജനതയാണ് നമ്മുടേത്. AD 1653 ജനുവരിയിൽ കൂനിൻ കുരിശ് സത്യത്തിൽ ഓണമൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ, തദ്ദേശീയമായ കാര്യങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ പറങ്കികളോട്, പോർച്ചുഗീസുകാരോട് ഞങ്ങൾ മരണം വരെ വൈദേശികാധിപത്യത്തിൽ പോവില്ല എന്ന് കുരിശിൽ തൊട്ട് സത്യം ചെയ്ത പാരമ്പര്യമുള്ള ക്രിസ്ത്യൻ സമൂഹമാണ് നമ്മുടേത്. അതുകൊണ്ട് മുഖ്യധാരാ ക്രിസ്ത്യാനികളൊക്കെ ഭാരതീയ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിസ്ത്യൻസ് ആണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്, അങ്ങനെ തന്നെയാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും. പക്ഷേ രണ്ട് പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. ഒന്ന്, പല തവണയും ഒരു ഹിപ്പോക്രസിയും ഒരു ഡബിൾ സ്റ്റാൻഡേർഡും ഉണ്ട്. നേരത്തെ KVS ഹരിദാസേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ക്ലിമിസ് ബാവയെ കാണുമ്പോൾ കാലിൽ തൊട്ടു തൊഴുന്ന BJP പ്രസിഡന്റ് ആയ മുതിർന്ന ഹൈന്ദവ സമൂഹത്തിലെ പ്രവർത്തകനായ കുമ്മനം ചേട്ടൻ, ഏറ്റവും ബഹുസ്വരവാദിയായ കുമ്മനം ചേട്ടൻ മിസോറാമിലെ ഗവർണറായി പോയപ്പോൾ, മിസോറാം ഇസ് എ ക്രിസ്ത്യൻ സ്റ്റേറ്റ് സോ കുമ്മനം രാജശേഖരൻ ഈസ് നോട്ട് വെൽക്കം എന്ന് പറഞ്ഞ പ്രിസമും അവിടുത്തെ തീവ്ര ക്രിസ്ത്യൻ സ്വഭാവമുള്ള, തീവ്ര ഹിന്ദു പോലെയുള്ള, തീവ്ര ക്രിസ്ത്യൻ സ്വഭാവമുള്ള സംഘടന പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു മീഡിയയും ചർച്ച ചെയ്തില്ലല്ലോ മതേതരത്വം തകർന്നു പോയിന്ന്. ഒരു സ്റ്റേറ്റിനെ ക്രിസ്ത്യൻ സ്റ്റേറ്റ് എന്ന് അവരുടെ സ്റ്റേറ്റ്മെന്റാണ് ഞാൻ വായിക്കുന്നത്, എക്സ്പ്ലിസിറ്റ്ലി വായിക്കുന്നത് ഭരണഘടനയുടെ തകർച്ചയാണെന്ന് ഇവിടെ ആരും വിലപിച്ചില്ലല്ലോ. അതുകൊണ്ട് മതേതര മൂല്യം തകർന്നു പോകുമെന്ന് നമ്മുടെ സെന്റർ ലെഫ്റ്റിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരും പറഞ്ഞില്ലല്ലോ. അപ്പൊ ഈ മതേതരത്വം ഹിന്ദുക്കൾക്ക് മാത്രമുള്ള ഒരു ബാധ്യതയാണോ എന്ന് ഇവിടുത്തെ ഒരു സാധാരണ ഹിന്ദു ചോദിച്ചാൽ അവന് തോന്നിയാൽ അവനെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്. ഇതേ ഡിബേറ്റിൽ ഞാൻ ഉത്തർപ്രദേശിൽ പോയിരുന്നു CTV വേണ്ടി. അവിടെ ഡൽഹി ആർച്ച് ബിഷപ്പിന്റെ സ്പോക്സ് പേഴ്സൺ അടക്കമുള്ളവരോട് കാണുകയും സംസാരിക്കുകയും ചെയ്തു. ബഹുഭൂരിപക്ഷം ക്രിസ്ത്യൻ സമൂഹത്തോട് വളരെ ഇൻക്ലൂസീവ് ആയിട്ടൊരു അപ്രോച്ചാണ് ഇന്നത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എടുക്കുന്നതെന്ന് അവരടക്കവും നമ്മുടെ ചെങ്ങന്നൂർ സഭകളിലെ ഏറ്റവും പരമാധ്യക്ഷൻ, ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ അടക്കം പറയുന്ന ഒരു സാഹചര്യം, ഒരു സബ്കാ സാത്ത് സബ്കാ വികാസിൽ തന്നെയാണ് പോകുന്നത്. ഒരർത്ഥത്തിൽ ഒറ്റ വിഷയത്തിൽ മാത്രമേ ഹൈന്ദവ പ്രസ്ഥാനങ്ങളും ക്രിസ്ത്യൻ സഭകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളൂ. അതൊരു ആന്റി ഫോഴ്സ്ഡ് കൺവേർഷൻ ലോ വേണമോ വേണ്ടയോ എന്നുള്ള വിഷയത്തിലാണ്. ക്രിസ്ത്യൻ സഭകൾ വിശ്വസിക്കുന്നത് അത് വന്നാൽ മുമ്പ് നടന്ന കൺവേർഷനെ അടക്കം ഞങ്ങളടക്കമുള്ളവർ ഡീലെജിറ്റിമൈസ് ചെയ്യുമോ എന്നാണ് അവർക്ക് പേടി. ഞങ്ങൾക്ക് പേടി ആന്റി ഫോഴ്സ് കൺവേർഷൻ ലോ ഇല്ലെങ്കിൽ ഒരുപാട് ഫണ്ടുകൾ വരുന്നുണ്ടെന്ന പ്രചരണമുണ്ട്, ഞങ്ങളുടെ അംഗസംഖ്യ കൺവേർഷൻ കൊണ്ട് പോകുമോ എന്നുള്ളതാണ്. ക്രിസ്ത്യൻ സമൂഹത്തിന് പേടിക്കത്തക്ക വിശേഷ എന്തെങ്കിലും സാഹചര്യങ്ങൾ കേരളത്തിലോ ഇന്ത്യയിലോ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നു കരുതില്ല. അല്ല, ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ എന്തിനാണ് ഈ പാസ്റ്ററൽ ലെറ്ററിനെ അങ്ങനെ വായിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇവിടെ ഇപ്പോൾ നമ്മൾ പഴയ കൂനം കുരിശ് സത്യം മുതലുള്ള ചരിത്രം പറയേണ്ട ഏതെങ്കിലും ഘട്ടം, അല്ലെങ്കിൽ ഹൈന്ദവതയുമായി ഏതെങ്കിലും സംഘർഷത്തിൽ ഏർപ്പെടാൻ പോകുന്ന സാഹചര്യം ഇതൊന്നും ഇല്ലല്ലോ. രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചാണ് ബിഷപ്പ് പ്രതികരിച്ചിരിക്കുന്നത്. അത് അദ്ദേഹം കൃത്യമായി എന്തുകൊണ്ട് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഭക്ഷണത്തിൽ, വസ്ത്രധാരണത്തിൽ, വിശ്വാസത്തിലൊക്കെ ഒരു ഏകത്വം വരുന്ന തരത്തിൽ ഒരു മോണോ കൾച്ചറായി ഇന്ത്യ എന്ന ആശയത്തെ രൂപീകരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു. അതിനോട് അപ്പം മത അധ്യക്ഷന്മാർക്ക് മാത്രമല്ലല്ലോ, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന നിരവധി ആയിട്ടുള്ള ആളുകൾക്ക് വിയോജിപ്പുണ്ട്. അതവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കലാകാരന്മാർക്ക്, സിനിമാ പ്രവർത്തകർക്ക്, എഴുത്തുകാർക്ക് ഒക്കെ വിയോജിപ്പുകളുണ്ട്. അങ്ങനെ അവരെ പോലെ, ഒരു കലാകാരനെ പോലെ, ഒരു പത്രപ്രവർത്തകനെ പോലെ ബിഷപ്പിന് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞാൽ എന്താണ് കുഴപ്പമെന്നാണ് ഞാൻ ചോദിക്കുന്നത്.
അയ്യോ ബിഷപ്പിന് അഭിപ്രായം പറഞ്ഞാൽ കുഴപ്പമുണ്ടെന്ന് ആരും പറയുമെന്ന് തോന്നുന്നില്ല. ഏത് ഫാദറിനും അഭിപ്രായം പറയാൻ ഞങ്ങൾ അടക്കം നമ്മൾ പോലും ഫാദർ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ തിരിച്ച് ഇതേ അഭിപ്രായം ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ മതേതരവാദികളും ഇടതുപക്ഷ പുരോഗമന ലിബറലുകാരും കവികളും കലാകാരന്മാരും സിനിമാക്കാരും ആരും അതിന് പ്രതിഷേധിച്ചിട്ടുള്ളൂ. ശ്രീ രാഹുൽ ഈശ്വർ അവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ അവിടുത്തെ കോൺഗ്രസോ അല്ലെങ്കിൽ അവിടുത്തെ മിസോറാമിലെ സഭയോ അങ്ങനെ ആരെങ്കിലും മിസോറാമിലേക്ക് വരേണ്ട കുമ്മനം രാജശേഖരൻ എന്ന് പറഞ്ഞു. ഇവിടുത്തെ ഹിന്ദു റൈറ്റ് വിങ്ങിനെ പോലെ ക്രിസ്ത്യൻ റൈറ്റ് വിങ് പറഞ്ഞിട്ടുണ്ടാകും. അതിനെ എന്തുകൊണ്ട് അപലപിക്കുന്നില്ല? അപലപിക്കുന്നില്ല. ഇവിടെ ഏതെങ്കിലും ഒരു ഹിന്ദു നാമധാരി അങ്ങനെ ഏതെങ്കിലും കേസിൽ അങ്ങനെ അപലപിക്കാൻ അപ്പുറത്തിരിക്കുന്ന വ്യക്തി തയ്യാറാകുമോ? കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് തയ്യാറാകുമോ? ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞതിന് ആരെങ്കിലും ഒരാൾ കണ്ടം ചെയ്ത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ കണ്ടോ? ആദരണീയനായ രാഹുൽ ഈശ്വരൻ അതുപോലെ തന്നെ ഹരിദാസ് സാറും പറഞ്ഞൊരു കാര്യമുണ്ട്, ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും കുഴപ്പമിവിടെ ഉണ്ടായോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ ചോദ്യം പ്രസക്തമാണ്. പക്ഷേ ക്രിസ്ത്യാനികൾക്ക് കുഴപ്പമുണ്ടായാലേ ക്രിസ്ത്യാനികൾക്ക് പറയാൻ പാടുള്ളൂ. ക്രിസ്ത്യാനികൾ ഇവിടുത്തെ പൊതുസമൂഹത്തെക്കുറിച്ച്, പൊതുജനങ്ങളെക്കുറിച്ച്, ജനാധിപത്യത്തെക്കുറിച്ച്, ഇന്ത്യയുടെ ഭരണഘടനയെക്കുറിച്ച്, സെക്യുലർ സ്വഭാവത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പറയേണ്ടത് പറയാൻ അവകാശമുണ്ടല്ലേ? ആ അത് പറയേണ്ട സന്ദർഭങ്ങളിൽ അത് എന്തൊക്കെ കുഴപ്പങ്ങൾ അവിടെ ഉണ്ടാകുന്നു എന്ന് തോന്നിയാൽ ഈ ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും പറ്റിയിട്ട് മാത്രമേ അവർക്ക് പറയാവൂ എന്ന് വേർതിരിച്ച് കാണുന്ന എന്തിനാണ്? നമ്മളെല്ലാം ഒരു സമൂഹമല്ലേ? നമ്മൾ ഇന്ത്യക്കാരല്ലേ? ഇന്ത്യക്കാരായ പൗരന്മാർക്ക് ഇന്ത്യയിലെ പൗരബോധത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനയിൽ, ഇന്ത്യയുടെ മൗലികാവകാശങ്ങളിൽ, ഇന്ത്യയുടെ സെക്യുലറിസത്തിൽ, ജനാധിപത്യത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളോട് പറയാനുള്ള കടമയും ഉത്തരവാദിത്വവും ഇല്ലേ? ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിച്ചു, നിങ്ങൾക്കറിയാം പ്രിസം എന്ന് പറയുന്ന ഒരു സംഘടനയാണ് അവിടെ കുമ്മനം രാജശേഖരനെതിരായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് ക്രിസ്ത്യൻ സ്റ്റേറ്റ് ആയിട്ട് അവിടുത്തെ ഒരു സഭകളും പറഞ്ഞിട്ടില്ല. ക്രിസ്ത്യൻ സ്റ്റേറ്റ് ആയതിനെ കുറിച്ചും അല്ല പറയുന്നത്. കുമ്മനം രാജശേഖരനെ കുറിച്ച് പറഞ്ഞ കാര്യം, ഇദ്ദേഹം ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും മതത്തിനെതിരായിട്ടും മറ്റ് മതങ്ങൾക്കെതിരായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയ ഒരാളാണ്, നടത്തിയിട്ടില്ല എന്ന് കുമ്മനം രാജശേഖരനെ കുറിച്ച് പറയാനാവില്ല. നടത്തിയ ഒരാൾ ഞങ്ങൾക്ക് സ്വീകാര്യനല്ല എന്നാണ് ഇത് പറയുന്നത്. അവിടുത്തെ ഒരു രാഷ്ട്രീയ സംഘടനയാണ്, മതങ്ങളോ സഭകളോ അല്ല. അതുകൊണ്ട് കൂട്ടിക്കലർത്തരുന്ന വിനീതമായ പ്രതിനിധി അവിടെ ഫാദർ ഇപ്പോൾ അസഹിഷ്ണുതയെക്കുറിച്ച്, ആളുകളുടെ വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കാത്തതിനെക്കുറിച്ചൊക്കെ ആകുലപ്പെടുന്ന പള്ളി ഈ പറയുന്ന ഫ്രിഞ്ച് എലമെൻറ്റുകളെ തള്ളി പറയുന്നുണ്ടോ എന്നുള്ള ആദ്യത്തെ ചോദ്യം. അത് മിസോറാമിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മേഘാലയയിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും ഒടുവിലായി നടന്നിട്ടുള്ള വർഗീയ സ്വഭാവമുള്ള ലഹള അവിടെയാണ് നടക്കുന്നത്. അവിടെ ഇരയാക്കപ്പെട്ടിട്ടുള്ളത് സിഖ് സമൂഹവും അവിടെ കൊലപാതകം ഇല്ലെങ്കിൽ പോലും അക്രമങ്ങൾ നടത്തിയിട്ടുള്ളത് അവിടുത്തെ ഖാസി ഗോത്രത്തിൽപ്പെട്ട ക്രൈസ്തവ വിശ്വാസികളുമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളെയും ഒരേപോലെ അപലപിക്കാതിരിക്കുന്നതിൽ ഇരട്ടത്താപ്പുണ്ടെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായിട്ടും ആരിവിടെ പീഡിപ്പിക്കപ്പെട്ടാലും ആർക്കെതിരെ നീ നിഷേധമുണ്ടായാലും അതെടുത്ത് പറയാനുള്ള അവകാശവും ധാർമ്മിക ഉത്തരവാദിത്വവും സഭയ്ക്കുമുണ്ട്, മറ്റെല്ലാവർക്കും ഉണ്ട്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും വിഭാഗീയതരെ സൃഷ്ടിക്കാൻ താല്പര്യമുള്ളവരാണ്. സൃഷ്ടിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയമായ മുതലെടുപ്പ് ഉണ്ടാക്കാൻ, അത് വിഭാഗീയതയുടെ സമൂഹത്തിലുടനീളം മതത്തിൻ്റെ പേരിലായാലും ജാതിയുടെ പേരിലായാലും വർഗീയമായ വിഭാഗീയതകളെയും അതുപോലെ തന്നെ നമുക്കറിയാം വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ഒരു തൊഴിലായി മാറിയിട്ടുണ്ട്. കേരളത്തിൽ പോലുണ്ടല്ലോ അത്. അത് നിയന്ത്രിക്കാൻ ആരെന്തെങ്കിലും, ഞാൻ കൃത്യമായി പറയാം, നമ്മുടെ ഇവിടുത്തെ കേരളത്തിൽ തന്നെ വെറുതെ ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും ഭയങ്കര വിരോധം സൃഷ്ടിക്കുന്ന പ്രസംഗം നടത്തുന്ന ആളുകളില്ലേ, അവരെ നിയന്ത്രിക്കാൻ ഏത് ബി ജെ പി കാരനെ ശ്രമിച്ചത്? ബി ജെ പിക്ക് വേണ്ടിയല്ലേ പറയുന്നത് അവരൊക്കെ? ഇതൊന്നും നമ്മുടെ ഉണ്ടാവാത്ത വലിയ കാര്യമാണോ? ഹരിദാസ്, ഇവിടെ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന മാധ്യമങ്ങളെ ഉപയോഗിച്ച്, ഡൽഹി മാധ്യമങ്ങളെ ഉപയോഗിച്ച് ക്രൈസ്തവ സഭയിൽ എല്ലാ വർഷവും ഇറക്കുന്ന ഇടയലേഖനമാണ് അത്, വിശ്വാസികളോടുള്ള ക്രൈസ്തവ സഭാ നേതൃത്വത്തിൻ്റെ സന്ദേശമാണ്, അതിനൊക്കെ വിവാദമാക്കി ഇതാ ഇവിടെ ഏതോ വലിയ തോതിലുള്ള വിധ്വംസക പ്രവർത്തനം നടത്താൻ പോകുന്നു എന്ന മട്ടിൽ, സർക്കാരിനെ അട്ടിമറിക്കാൻ പോകുന്നു എന്ന മട്ടിൽ പ്രചരിപ്പിക്കാൻ എന്തിനാണ് നിൽക്കുന്നത് ബി ജെ പി? ഇങ്ങനെ ഈ പാസ്റ്റർ ലെറ്ററിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കുക എന്നുള്ളതിൽ ലക്ഷ്യങ്ങളുണ്ടാകും, സമ്മതിക്കുന്നു, പക്ഷേ അത് രാജ്യത്തിൻ്റെ ബഹുത്വത്തിന് ചേർന്നതാണോ? ഒരിക്കലും അല്ല. ഞാൻ ഒരു കാര്യം, ഒരു ഉദാഹരണം മാത്രം ഇപ്പോൾ സൂചിപ്പിക്കാം. എന്ന അൽഫോൺസ് കണ്ണന്താനം കേന്ദ്രമന്ത്രിയായിട്ട് ചുമതലയേറ്റത്? ഏതാനും മാസങ്ങളേ ഉള്ളൂ. അന്ന് കത്തോലിക്ക സഭയെടുത്ത നിലപാടെന്താ?
ഈ ഗവൺമെൻറ്റിനെ കുറിച്ച്, നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ കുറിച്ച് അന്ന് കത്തോലിക്ക സഭ എടുത്ത നിലപാടെന്താ, ബിഷപ്പുമാർ പറഞ്ഞ അഭിപ്രായ പഠനം എന്താ? നിങ്ങളുടെ കയ്യിൽ ബൈറ്റ് ഉണ്ടാവും, എടുത്തു നോക്കൂ. പഴയത് ഞങ്ങളിൽ ഒരാളെ എടുത്തു, ഞങ്ങളുടെയും കൂടി ഗവൺമെൻറ്റാണിതെന്ന് പറഞ്ഞവർ ഈ കത്തോലിക്ക സഭയല്ലേ? അവർക്ക് അതിനുശേഷം ഒരു 15 മാസം ആയിട്ട് പോയിട്ടും ആയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹം എനിക്ക് ആ ഡേറ്റ് കൃത്യമായിട്ട് ഓർമ്മയില്ല. അതിനുശേഷം എന്താണ് ഇവിടെ ഭരണഘടനയ്ക്ക് പ്രശ്നമുണ്ടായത്? ഒരു സംഭവം ചൂണ്ടിക്കാണിക്കട്ടെ. ഇപ്പോൾ സുപ്രീം കോടതിയിലെ കുറേ ജഡ്ജിമാർ പുറത്തിറങ്ങി ഹാലുകളൊക്കെ വന്ന പ്രസ്താവനകൾ നടത്തി, അവരുടെ രാഷ്ട്രീയം നമ്മൾ കണ്ടതാണ്. അല്ല, അതാണ് എല്ലാവരും പറയുന്നത്. സുപ്രീം കോടതി ജഡ്ജിമാർ പറയുന്നു, ഞാൻ അതാ പറഞ്ഞു. ബിഷപ്പും പറയുന്നു, പറയാനുള്ള അവകാശം ബിഷപ്പിനുണ്ടല്ലോ, പറയാനുള്ള അവകാശമുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ന്യായം എന്താ? ഇപ്പോൾ ഡൽഹി ബിഷപ്പിൻ്റെ പ്രസ്താവന വന്നു. ഡൽഹി ബിഷപ്പിൻ്റെ പ്രസ്താവനയ്ക്ക് തൊട്ട് മുമ്പ് CBCIയുടെ പുതിയ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിയും കണ്ട് ചർച്ച ചെയ്തിരുന്നു. അച്ഛൻ അറിയുമായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ. കാരണം CBCIയുടെ പുതിയ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആ ബിഷപ്പും കർദിനാളും അവിടുത്തെ അതിൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറി എന്ന എൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഇവര് രണ്ടുപേരും കൂടി പോയിട്ട് പ്രധാനമന്ത്രിയെ കണ്ടു, 1.5 മണിക്കൂർ ചർച്ച ചെയ്തു, രാജ്നാഥ് സിംഗിനെ കണ്ടു. ഒരു പ്രശ്നം അവരുടെ സ്വാഭാവികമായും രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ കാണുന്നതിൽ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു, ഇത്തരം ഗുരുതരമായ ഒരു പ്രശ്നവും പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വച്ചതായിട്ട് ചർച്ചയ്ക്ക് മുമ്പോ ചർച്ചയ്ക്ക് ശേഷമോ അവർ പറഞ്ഞിട്ടില്ല. രണ്ട് മൂന്ന് സംഭവങ്ങളാണ് ഞാൻ ഈ അടുത്ത കാലത്ത് നടന്ന് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഞാൻ എൻ്റെ ഒരു ആശങ്ക അതാണ്, കഴിഞ്ഞ കുറേ നാളായിട്ട് സഭയ്ക്കുള്ളിൽ കുറേ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അച്ഛനെ ഞാൻ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല, തലക്കാട്ടച്ഛനെ. എറണാകുളത്ത് നടന്ന സംഭവങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ? കർദിനാൾ ഉൾപ്പെടെ പ്രതിക്കൂട്ടിലായ സംഭവങ്ങൾ, അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് അന്വേഷിച്ചു പോകേണ്ട ആവശ്യമുണ്ടോ എന്നതാണ് എന്നെയൊക്കെ അലട്ടുന്നത്. ശരി, കാരണങ്ങളൊക്കെ ഞാൻ കടക്കുന്നില്ല, പക്ഷെ എന്നെ അലട്ടുന്നത് അതൊക്കെയാണ്. ശരി, ആവട്ടെ. പക്ഷേ PM സുരേഷ് ബാബു, ഇവിടെ BJP ഉന്നയിക്കുന്ന ചോദ്യം ഇങ്ങനെയൊക്കെ പറയാൻ, അതായത് ഭരണഘടനാ ജനാധിപത്യം തന്നെ പ്രതിസന്ധിയിലാണ്, രാജ്യത്ത് അസഹിഷ്ണുതയുടെ കരിമ്പടം മൂടുന്നു, ആളുകളുടെ വ്യക്തി സ്വാതന്ത്ര്യം വിശ്വാസ സ്വാതന്ത്ര്യം അടക്കം ഹനിക്കപ്പെടുന്നു, ഇങ്ങനെയൊക്കെ പറയാനുള്ള എന്ത് സാഹചര്യം ഇവിടെയുണ്ട്, ഏത് സാഹചര്യത്തിലാണ് ബിഷപ്പ് ഇങ്ങനെയുള്ള പ്രസ്താവന നടത്തുന്നതെന്നാണ് ഇവിടെ BJP ഭാഗമായി ഉന്നയിക്കുന്ന ചോദ്യം. അഭിലാഷ, ഒരു കാര്യമുണ്ട്. ശ്രീ പോൾ പറഞ്ഞ ഫാദർ പോൾ പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ, അവർക്ക് പൊതുകാര്യം പറയാനുള്ള അവകാശമില്ലേ? അവർ ഈ രാജ്യത്തിന്റെ ഒരു ഭാഗമല്ലേ? ക്രിസ്ത്യൻ സമൂഹം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ രാഷ്ട്രമാണ്, ബാക്കിയുള്ളവരൊക്കെ അതിന്റെ സബ്സിഡറിയാണ് എന്ന നിലയ്ക്കാണോ ശ്രീ KVS ഹരിദാസൊക്കെ കാണുന്നത്, ശ്രീ രാഹുൽ കാണുന്നത്? എങ്ങനെ, എന്താണ് അവർക്ക് പൊതുസമൂഹത്തിന്റെ അഭിപ്രായം പറയാൻ ക്രിസ്ത്യൻ സഭകൾക്കും ക്രിസ്തീയുടെ മതമേലധ്യക്ഷന്മാർക്കും എന്താ അവകാശം നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്? എവിടെയാണ് പിന്നെ ഏത് സാഹചര്യമാണ് എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാമല്ലോ. എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നം എന്തൊക്കെയാണ്? നിസ്സാരപ്പെട്ട പ്രശ്നമല്ല, സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ പൊതു പത്രസമ്മേളനം നടത്തി, രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തിന് അപകടം സംഭവിച്ചിരിക്കുന്നു, ഞാൻ ജനങ്ങൾക്ക് വിടുകയാണ്, ഞങ്ങൾക്ക് വേറെ മുട്ടില്ല, വേറെ മുട്ടാൻ വാതിലുകളില്ല എന്ന് പറഞ്ഞ സംഭവം, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിൽ നടക്കുന്ന സംഭവം എന്താണ്? പാർലമെന്റിൽ ഭരണകക്ഷിക്കെതിരായി ലോക്സഭയിൽ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം ഉന്നയിച്ചപ്പോൾ 100 MP എഴുന്നേറ്റ് നിന്നപ്പോ അങ്ങനെ ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുന്നില്ല എന്ന് പറഞ്ഞ സ്പീക്കർ ഈ രാജ്യത്തിലെ ഗവൺമെന്റ് ചീഫ് സെക്രട്ടറി ചീഫ് ജസ്റ്റിസിനെതിരെ ഇംപീച്ച്മെന്റിന്റെ പ്രമേയം കൊണ്ടുവന്നപ്പോ നിയമപരമായി വിദഗ്ധ സമിതിയെ നിശ്ചയിച്ച് ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്മേൽ ആക്ട് ചെയ്യേണ്ട ഉപരാഷ്ട്രപതി സ്വന്തമായി തീരുമാനമെടുത്ത് തിരസ്കരിച്ചത് ഈ രാജ്യത്തിന്റെ ചരിത്രമല്ലേ? ഈ രാജ്യത്ത് കാണുന്നില്ലേ? കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ജനാധിപത്യത്തെ അട്ടിമറിച്ച് ഭരണം പിടിക്കാൻ ശ്രമിച്ചത് ഈ രാജ്യത്തിന്റെ ചരിത്രമല്ലേ? ഗോവയിലെ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ 2 MP MLA സ്ഥലത്ത് മുഖ്യമന്ത്രിയായി തീരുവന്നത് ഈ രാജ്യത്ത് ജനാധിപത്യം കളഞ്ഞതിന്റെ ചരിത്രമല്ലേ? ഇതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയാൻ കോൺഗ്രസുകാർക്ക് മാത്രമല്ല, അതിലെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്, രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്, ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ ആ കാര്യത്തിൽ ക്രൈസ്തവ സഭ ആർക്കും അവകാശമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ അങ്ങയോട് യോജിക്കുന്നു. ശ്രീ രാഹുൽ ഈശ്വർ, ഈ
പ്രസ്താവനകൾ ഏത് സർക്കാർ ഭരിക്കുമ്പോഴും നടത്താവുന്ന പ്രസ്താവനകളാണ്. വികസനത്തിന്റെ ഇരകളാകുന്നത്, അതിൽ മാർജിനലൈസ്ഡ് ചെയ്യപ്പെടുന്നത് സാധാരണക്കാരായ പാവപ്പെട്ടവരായ പൗരന്മാരാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാമൂഹ്യ നീതി വേണമെന്ന് പറയുന്നത് അഴിമതി വിരുദ്ധതയാകണം, അല്ലാതെ ഈ മുഖസ്തുതി ആകരുത് രാഷ്ട്രീയത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത്, നിങ്ങളുടെ വോട്ടുകൾ കേവലമായ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി വിൽക്കരുത് എന്ന് പറയുന്നത്, ഇതൊക്കെ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും പ്രസക്തമായ കാര്യങ്ങളാണ് എന്ന് മാത്രമല്ല രാഷ്ട്രീയമായി ശരിയുമാണ്. അപ്പോൾ രാഷ്ട്രീയമായി ശരിയായ പ്രസ്താവന നടത്തുന്ന ഒരു ബിഷപ്പിൻ്റെ ഇടയലേഖനത്തെ എന്തിനാണ് എന്തോ രാഷ്ട്രീയ അട്ടിമറിക്കുള്ള ശ്രമമായി കാണുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. രാഷ്ട്രീയ അട്ടിമറി എന്ന വാക്കൊന്നും ആരും പറഞ്ഞു എന്ന് തോന്നുന്നില്ല. പക്ഷേ പ്രകടമായി ഒരു ഗവൺമെന്റിനെതിരെ പറയുമ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് തെറ്റുണ്ടെന്ന് പറയരുത്. ഉദാഹരണം ഈ മിസോറാമിലെ കാര്യം തന്നെ വേറൊരു കാര്യം എടുക്കാം. ബ്രൂ ട്രൈബ് എന്ന് പറയുന്ന 31,000 ഹിന്ദുക്കൾ അവിടെയുണ്ട്. 20 അവർ റെഫ്യൂജി ക്യാമ്പിലും ത്രിപുരയിലുമാണ് കഴിയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരുടെ ത്രിപുരയിലായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത്. 6 അവർക്ക് വേതനം കൊടുത്തോണ്ടിരുന്നത്. ദിവസം 200 അടക്കം വളരെ തുച്ഛമായ കാര്യം. സുപ്രീം കോടതി അടക്കം ഇടപെട്ട വിഷയമാണ്. ഇത്തരം വിഷയങ്ങളൊന്നും മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ച ചെയ്യാറില്ല. ഞാൻ ഇപ്പോ അഭിലാഷിന്റെ നമ്പറിലേക്ക് അവിടുത്തെ വൻലാൽ റൂത്ത, അവിടുത്തെ യങ് മിസോ അസോസിയേഷൻ, ക്രിസ്ത്യൻ അസോസിയേഷൻ ആണ്, അതിന്റെ പ്രസിഡന്റ് പറഞ്ഞ മിസോറാം ഇസ് എ ക്രിസ്ത്യൻ സ്റ്റേറ്റ് എന്ന പ്രസ്താവന അടക്കം അയച്ചിട്ടുണ്ട്. ആ പ്രസ്താവന ഉണ്ട് എന്ന് പോൾ തേലക്കാട് പിതാവിനെ കാണിച്ച് അദ്ദേഹവും സുരേഷ് കുമാർജിയും അതിനെ കണ്ടം ചെയ്യുമെങ്കിൽ ഇവിടുത്തെ ഒരു സാധാരണ ഹൈന്ദവ വിശ്വാസി, മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന ഒരു സാധാരണ ഹൈന്ദവ വിശ്വാസി ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് ഇല്ലാത്തതാണെന്ന് കരുതും. പറയുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? രാഹുലീശ്വർ, ഈ ക്രിസ്ത്യൻ കൂട്ടുകളെല്ലാം കത്തോലിക്ക സഭയുടെയോ ഇതര സഭകളുടെയോ ഔദ്യോഗികമായ യുവജന സംഘടനകളാകും എന്ന് പ്രതീക്ഷിക്കരുത്. ഹിന്ദു ജാഗരൺ മഞ്ച്, ഹിന്ദു ജാഗ്രതി സമിതി എന്ന് തുടങ്ങി ഹിന്ദു കൂട്ടിയിട്ടുള്ള 3,000 സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ എന്തൊക്കെ പ്രസ്താവനകൾ ഇറക്കുന്നു എന്ന് അറിയാമല്ലോ, എത്രമാത്രം ഡിവിസീവായ പ്രസ്താവനകൾ ഇറക്കുന്നു എന്ന് അറിയാമല്ലോ. അതുകൊണ്ട് ഒരു ക്രിസ്ത്യൻ എന്ന് പേരുള്ള ഒരു സംഘടനയുടെ നേതാവ് അത് പറഞ്ഞതുകൊണ്ട് അതെല്ലാം കത്തോലിക്ക സഭ ഉത്തരം പറയേണ്ടതാണെന്ന് വാശി പിടിക്കരുത്. അല്ല, ഒരു കാര്യം ശ്രീ അഭിലാഷ്, അങ്ങനെ അങ്ങനെ സംഘടനകൾ പ്രസ്താവന ഇറക്കുമ്പോ നരേന്ദ്രമോദി മുതൽ KVS ഹരിദാസ് വരെ ഉള്ളവരോട് അല്ലെങ്കിൽ ബാക്കിയുള്ളവരോട് നിങ്ങൾ അതിനെ അപലപിക്കുന്നില്ലേ എന്ന് ചോദിക്കാറില്ലേ? അതേപോലെ അതേ യാർഡ് സ്റ്റിക്സ് വെച്ച് സുരേഷ് സാറിനോടും അല്ലെങ്കിൽ ഫാദറിനോടും എന്തുകൊണ്ട് മിസോറാം ക്രിസ്ത്യൻ സംസ്ഥാനമാണ് എന്ന പ്രസ്താവനയെ നിങ്ങൾ അപലപിക്കുന്നില്ല എന്ന് അഭിലാഷ് ചോദിക്കുന്നില്ല? അത് ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലേ? അത് ശരിയാണ്. നിങ്ങൾക്ക് മിസോറാം ഒരു ക്രിസ്ത്യൻ സംസ്ഥാനമാണ് എന്ന പ്രസ്താവനയെ ഫാദർ പോൾ തേലക്കാട്ട് ഒരു ഘട്ടത്തിൽ പോലും അനുകൂലിച്ചിട്ടില്ല ശ്രീ രാഹുൽ ഈശ്വർ. അത് അദ്ദേഹം നിരാകരിക്കുകയാണ് ചെയ്തത്. എന്തിനാണ് താങ്കൾ അതിനെ അങ്ങനെ ചിത്രീകരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു പ്രസ്താവനയെ നിരാകരിക്കാൻ ഒരു മടിയുള്ള ആളല്ല ഫാദർ പോൾ തേലക്കാട്ട്. അപ്പൊ താങ്കൾ തെറ്റായ ഒരു പോയിന്റിലാണ് ഊന്നുന്നത്, അതാണ് പ്രശ്നം. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലും പ്രസക്തമായ കാര്യങ്ങളാണ് ഗോവ ബിഷപ്പ് പറയുന്നത്. അങ്ങനെ പറയാൻ ഒരു പൗരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അവകാശമുണ്ട് താനും. അതിപ്പോ BJP ആണ് ഭരിക്കുന്നത് എന്നതുകൊണ്ട് ഈ ക്രിസ്ത്യൻ പുരോഹിതന്മാർക്കൊന്നും വായ തുറക്കാൻ പാടില്ല എന്നുണ്ടോ? ഒരിക്കലുമില്ല. തീർച്ചയായും നമ്മുടെ രാജ്യത്തിന്റെ പൗരന്മാരാണ്. ഞാനടക്കം ഞങ്ങളുടെയൊക്കെ ഒരുപാട് തലമുറകൾ പഠിച്ചത് ക്രിസ്തീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. നമ്മുടെ നാടിന് ഒരുപാട് നന്മയുണ്ടായിട്ടുണ്ട്. പക്ഷേ കമ്മ്യൂണിറ്റി വൈസും പൊളിറ്റിക്സ് വൈസുമായി ഒരു പ്രത്യേക വിഭാഗത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു പാർട്ടിക്കെതിരെ വരുമ്പോൾ സ്വാഭാവികമായി ഇത് മനുഷ്യരായി മാത്രം പറഞ്ഞതാണ്, ഇന്ത്യക്കാരായി മാത്രം പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ ഈ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഇല്ലേ അഥവാ അങ്ങനെ അല്ലെങ്കിൽ അതിനെയും കൂടെ നിങ്ങൾ അപലപിക്കില്ലേ എന്ന് ചോദിക്കുന്നത് ന്യായമല്ലേ? രാഹുൽ ഈശ്വർ, എന്നോട് എനിക്ക് പറയാനുള്ള കാര്യം ഈ എല്ലാ സ്റ്റേറ്റുകളും എല്ലാ മതങ്ങൾക്കും എല്ലാ മതവിശ്വാസികൾക്കും ഇടമായി മാറേണ്ടതാണ്. അത് വേറൊരു സ്റ്റേറ്റ് ക്രിസ്ത്യൻ സ്റ്റേറ്റ്, ഹിന്ദു സ്റ്റേറ്റ് എന്ന പദപ്രയോഗം തന്നെ തെറ്റാണ്. അത് ഉപയോഗിക്കാൻ പാടില്ല. അത് നമ്മുടെ അതല്ലേ സെക്യുലറിസം അപകടത്തിൽ നിന്ന് ഗോവ ആർച്ച് പറഞ്ഞതിൻ്റെ അർത്ഥം? എല്ലായിടത്തും എല്ലാവർക്കും ജീവിക്കാനും വസിക്കാനും എല്ലാ അവകാശമുള്ള നാടാണത്. അത് ആരെങ്കിലും നിഷേധിക്കുന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിനോട് നടപടിയെടുക്കാവുന്ന തെറ്റായ നടപടിയാണ്. അതിനെന്താ സംശയം? അപ്പോൾ ഈ കാഴ്ചപ്പാട് ഡബിൾ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഈ കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വിഭാഗീയത ഉണ്ടാക്കിക്കൊണ്ട് ലാഭം കൊയ്യാനുള്ള ശ്രമമല്ല വേണ്ടത്. നമ്മളെല്ലാവരും ഒന്നാണെന്നും ഇവിടുത്തെ പൗരന്മാരാണെന്നും അതിനകത്ത് മതം മറ്റൊരു മതം ഭൂരിപക്ഷ മതമല്ല ന്യൂനപക്ഷ മതവും ഒരുപോലെ ആദരിക്കപ്പെടേണ്ടതുമാണെന്ന് അംഗീകരിക്കുന്ന ഒരവസ്ഥ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിൽ മുറവിളിയോ നിലവിളിയോ എതിർപ്പോ ഉണ്ടാക്കുന്നതിൽ അസഹിഷ്ണുത കാണിക്കാതിരിക്കാനുള്ള ഒരു മനോഭാവം കാണിക്കണമെന്നുള്ളൂ. റൈറ്റ്, അത്രയേ ഉള്ളൂ. ശ്രീ KVS ഹരിദാസ്,
ഇനി കൃത്യമായി ഗോവയുടെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഗോവ ക്രൈസ്തവർക്ക് വലിയ മേൽക്കൈയുള്ള ഒരു സംസ്ഥാനമാണ്. പക്ഷേ ഗോവയിലെ രാഷ്ട്രീയ സംവിധാനത്തോട് ബി ജെ പിയോടോ ബി ജെ പിയുടെ ഭരണകൂടത്തോടോ ഏതെങ്കിലും തരത്തിൽ അയിത്തം കാണിക്കുന്നവരല്ല ഗോവയിലെ സഭാ നേതൃത്വം. അതേമാതിരി തന്നെ ഇതാ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ എടുക്കും, മേഘാലയയും അടക്കമുള്ള സംസ്ഥാനങ്ങൾ, അവിടങ്ങളിലൊന്നും ഈ ക്രൈസ്തവ സഭയ്ക്ക് വല്ലാത്ത ബി ജെ പി വിരോധമില്ല. ഇനി ബി ജെ പി നേരിട്ടല്ലെങ്കിൽ പോലും നിങ്ങളുടെ സഖ്യകക്ഷികളായ എൻ ബി പി എൻ ബി പി എഫ് പോലെയുള്ള കക്ഷികളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട മർമ്മസ്ഥാനത്തുള്ളത് കത്തോലിക്കരോ ക്രൈസ്തവരോ ആണ്. ആ ആശീർവാദം നൽകുന്നത് സഭകളുമാണ്. നേരിട്ട് ബി ജെ പിക്ക് അല്ലെങ്കിലും നിങ്ങളുടെ സഖ്യകക്ഷികൾ ആ തരത്തിൽ ഈ സഭയുടെ കുഞ്ഞാടുകൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ അയിത്തം കാണിക്കുന്ന വിഭാഗമൊന്നുമില്ല. പക്ഷേ എന്നിട്ടും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതിലെ അപകടം എന്തുകൊണ്ട് കാണുന്നില്ല ബി ജെ പി? അല്ല അഭിലാഷ്, ഞാനിപ്പോഴും മനസ്സിലാക്കാത്ത, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ കണ്ണന്താനത്തിൻ്റെ സത്യപ്രതിജ്ഞ മുതൽ ഇതുവരെ എന്ത് അപകടമാണ് ഉണ്ടായത്? രണ്ടോ മൂന്നോ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ. ആരും ചൂണ്ടിക്കാണിക്കുന്നില്ല. മൈനോറിറ്റി കമ്മീഷനുണ്ട് ഇവിടെ, കോടതികളുണ്ട്, ഇവർക്കൊക്കെ എവിടെ വേണമെങ്കിലും പോകാം, സഭകൾക്കും വേണമെങ്കിൽ പോകാം, വ്യക്തികൾക്ക് പോകാം. ക്രൈസ്തവ സഭയ്ക്ക് അല്ലെങ്കിൽ പുരോഹിതർക്ക് അവർക്ക് വളരെ പ്രധാനമായി സുരേഷ് ബാബു പറഞ്ഞത് രാഷ്ട്രീയമാണ്, അപകടത്തിലാണെന്ന് പറയുക അപകടത്തിൽപ്പെടുമ്പോഴല്ലോ അഭിലാഷ് പറഞ്ഞേക്കു. സുരേഷ് ബാബു പറഞ്ഞത് രാഷ്ട്രീയമാണ്, പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയമാണ്, നരേന്ദ്രമോദി സർക്കാരിനെതിരായ കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം കത്തോലിക്ക സഭ പറയേണ്ട ആവശ്യമുണ്ടോ? പറയാമോ? ഞാൻ പറഞ്ഞു, ഞാൻ തീർക്കട്ടെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറഞ്ഞു ചെലമേശ്വരന്റെ രാഷ്ട്രീയം എന്തായിരുന്നു? ഇതിപ്പോ നിങ്ങളെ വിമർശിക്കുന്ന ചെലമേശ്വരന്റെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു, അത് ഉറപ്പല്ലേ? ചെലമേശ്വർ മാത്രല്ല, ചെലമേശ്വരന്റെ കൂടെ ഉള്ളവരുടെ രാഷ്ട്രീയം ഉണ്ട്. അച്ഛനും അറിയാം കുറെ കാര്യങ്ങൾ. ഇതിപ്പോ പള്ളി മാത്രമല്ല, അല്ലെങ്കിൽ ജസ്റ്റിസ് ചെലമേശ്വർ മാത്രമല്ല, രാജ്യത്തെ ബുദ്ധിജീവികൾ, അധ്യാപകർ, അക്കാഡമിക്കുകൾ, പത്രപ്രവർത്തകർ, കലാകാരന്മാർ, ഈ രാജ്യത്ത് ജനാധിപത്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഒരു വ്യതിയാനം ഉണ്ടാകുന്നുണ്ടെന്ന് സംശയിക്കുന്നുണ്ട്. കോടതി പ്രതിഫലിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ അസഹിഷ്ണുത. കുറെ പേര് അവാർഡും കൊണ്ട് പോയല്ലോ തിരിച്ചു കൊടുക്കാനായിട്ട്, അവാർഡിന്റെ കൊടുത്ത സ്തൂപം കൊണ്ട് തിരിച്ചു കൊടുത്തിട്ട് കാശും പോക്കറ്റിലിട്ട് പോയ ആൾക്കാരുണ്ട് ഇവിടെ പ്രതിഷേധത്തിന്റെ ഒക്കെ. ഞാൻ പറഞ്ഞത് ഇത്തരം പ്രതിഷേധങ്ങളും ഇത്തരം സാധനങ്ങളും നടത്താനുള്ള അവകാശമുണ്ട്. ഇവിടെ എനിക്ക് ഒരേ കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, പണ്ട് പിണറായി വിജയൻ കേരളത്തില് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഇതുപോലെ കത്തോലിക്ക സഭയുടെ ചില ബിഷപ്പുമാർ ബഹളവുമായിട്ട് വന്നപ്പോൾ ഒരു മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് സഭാപ്രവർത്തനം നടത്താം, നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടാൽ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് മറുപടി പറയും എന്ന് പിണറായി. ഞാൻ അത് ആ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, പക്ഷേ അതിലേക്ക് കാര്യങ്ങൾ ഇന്ത്യയിൽ കൊണ്ടെത്തിക്കരുത് സഭകൾ, അതാണ് പ്രശ്നം. അതാ സാറേ, എനിക്ക് അവിടെ തന്നെ വിഷമമുള്ളത്, അസഹിഷ്ണുത കാണിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താ അസഹിഷ്ണുത? വിമർശനം നടക്കുന്ന കാര്യങ്ങൾ ആദർശപരമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നു, അല്ലെങ്കിൽ ഏക സംസ്കാരത്തിൻ്റെ ആധിപത്യം ഉണ്ടാക്കുന്നു, ജനാധിപത്യത്തിൻ്റെ ഭരണഘടനയിലുള്ള മൗലികമായ സമത്വം തുടങ്ങിയ കാര്യങ്ങൾ ഗൗരവമായി പരിഗണിക്കപ്പെടുന്നില്ല, ഇതൊക്കെ പറയുമ്പോൾ അത് അസഹിഷ്ണുതയെ കാണുന്ന എന്തിനാ? ഒരു ജനാധിപത്യത്തിൽ സംഭാഷണത്തിൻ്റെ പരസ്പരം അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പറയാനും അത് കേൾക്കാനും അത് ഉൾക്കൊള്ളാനുമുള്ള നല്ല മനസ്സ് എന്തുകൊണ്ട് ബി ജെ പിക്ക് നഷ്ടമാകുന്നു എന്നുള്ള ചോദിക്കുന്നത്. ശരി, ശ്രീ പി എം സുരേഷ് ബാബു ഇറങ്ങുന്ന ഓരോ ഇടയലേഖനവും നേരത്തെ ഏറ്റവും തുടക്കത്തിൽ ശ്രീ കെ വി എസ് ഹരിദാസ് പറഞ്ഞതുമാതിരി ബി ജെ പിക്ക് അനുകൂലമാവുകയുള്ളൂ. ഈ ഒരു സന്ദർഭത്തിൽ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിന് പള്ളിയെ അല്ലെങ്കിൽ ഇടയലേഖനം ഇറക്കിയ ബിഷപ്പിനെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കാൻ സാധിക്കുമോ? ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവസാന ദിവസങ്ങളിൽ കോൺഗ്രസിനെതിരെ ഉയർന്ന ഏറ്റവും വലിയ ആരോപണം, അല്ലെങ്കിൽ ബി ജെ പി ഏറ്റവും അധികം ഊന്നാൻ ശ്രമിച്ചത് രാഹുൽ ഗാന്ധി ഒരു കത്തോലിക്കനാണ് എന്നുള്ള കാര്യത്തിലാണ്, സോണിയാഗാന്ധിയുടെ ക്രൈസ്തവ റൂട്ടുകളിലാണ്. അപ്പോൾ കോൺഗ്രസിനെ പോലൊരു പാർട്ടിക്ക് പോലും ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ സഭ ആക്രമിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ സഭയുടെ നിലപാടുകൾ വിമർശിക്കപ്പെട്ടാൽ അതിനനുഗുണമായ സമീപനം എടുക്കാൻ കഴിയില്ല, അകലം പാലിക്കേണ്ടി വരുന്ന തരത്തിലുള്ള വലിയ ധ്രുവീകരണം ഈ രാജ്യത്ത് സംഭവിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ഇതൊരു ഹൈന്ദവ പോളറൈസേഷനുള്ള ശ്രമമായി കാണാനുള്ള രാഷ്ട്രീയമായ ബുദ്ധി കോൺഗ്രസ് കൂടി കാണിക്കുന്നുണ്ടെന്ന് ഈ സന്ദർഭത്തിൽ പറയേണ്ടി വരില്ലേ? അഭിലാഷ്, ഇതൊരു സത്യത്തിൽ കോൺഗ്രസിന് ഗുണകരമായ ഒരു പ്രസ്താവനയാണെന്നോ അല്ലെങ്കിൽ കോൺഗ്രസിനെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രസ്താവനയോ ആണെന്നോ ഉള്ള മൗഢ്യത്തിൽ ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്.
ഞാൻ സംസാരിക്കുന്നത് ഇവിടെ ശ്രീ കെ വി എസ് എൻ്റെ രാഷ്ട്രീയം പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ പദവി ഞാൻ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തും എന്നെക്കുറിച്ച് പറയാം. ഞാൻ ഒരിക്കലും എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശം അദ്ദേഹത്തിന് ഉണ്ടാവുകയില്ല എന്നും എനിക്കറിയാം. പക്ഷേ ഇവിടെ പറയുന്നത് കോൺഗ്രസിന് വേണ്ടിയല്ല. നമുക്കറിയാമല്ലോ ഈ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം, ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തലേ ദിവസം കേരള മുഖ്യമന്ത്രി താമസിക്കുന്ന ഒരു ഹോട്ടലിൽ, അത് ബാർ ഹോട്ടലൊക്കെ എന്നാണ് ഞാൻ കേട്ടത്, ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല, അങ്ങോട്ട് പോയി ബിഷപ്പ് കണ്ട് പിന്നെ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട്. തിരുമേനി ബിഷപ്പ് തിരുമേനി അവിടെ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അത് ഇതുകൊണ്ട് ക്രിസ്ത്യൻ സമുദായം മുഴുവൻ കോൺഗ്രസിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. സോണിയാഗാന്ധി ഒരു ഇറ്റലി ക്രിസ്ത്യൻ ആയിട്ട് ജനിച്ചവരായതുകൊണ്ട് മുഴുവൻ ക്രിസ്ത്യാനികളും കോൺഗ്രസ്സുകാരാണ് എന്ന മൗഢ്യം ഒരിക്കൽ പോലും ഞങ്ങൾക്കില്ല. ഈ പറഞ്ഞ ശ്രീ കെ വി എസ് പറഞ്ഞതുപോലെയുള്ള പോളറൈസേഷന്റെ രാഷ്ട്രീയ സാധ്യതകളും അതിനുണ്ടാകുന്ന അപകട സൂചനകളും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ്. പക്ഷെ എന്നിരുന്നാലും അത്തരം അപകടം കോൺഗ്രസ് പാർട്ടിക്കുണ്ട് എന്ന് വന്നിരുന്നാൽ പോലും ജനാധിപത്യ സംവിധാനം അംഗീകരിക്കുന്ന ഒരു രാജ്യത്ത് ഒരു പൗരൻ എന്ന നിലയിൽ തിരുമേനിക്ക് ബിഷപ്പിന് പറയാനുള്ള അവകാശമുണ്ട്, കേൾക്കാനുള്ള അവകാശമുണ്ട്. വളരെ ശാത്വികമായി തന്നെ ശ്രീ അഭിലാഷ് ഇവിടെ സൂചിപ്പിച്ചു, ഒരു രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല ഒട്ടും രാഷ്ട്രീയമില്ലാത്തവർ, ഒരു സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തല്ലാത്തവൾ ഒരുപാട് ആളുകൾ, സിനിമക്കാർ, നാടകക്കാർ, അതുപോലെ തന്നെ രാഷ്ട്രീയ ചിന്തകർ, പത്രപ്രവർത്തകന്മാർ, ഇവരെല്ലാം ഈ കാലഘട്ടത്തിൽ ഇത്തരം ആശങ്ക വെച്ചു പുലർത്തുന്നുണ്ട്. അതിലൊരു പങ്കാളിയായി പോയി ഒരു ബിഷപ്പ് എന്നതുകൊണ്ട് ഈ രാജ്യത്ത് മുഴുവൻ ഹിന്ദുക്കളും ബിഷപ്പിനെതിരായി തിരിഞ്ഞ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു പോകും എന്ന് വിചാരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് അത്രത്തോളം ശരിയാകില്ല. പക്ഷേ ആ ഒരു വിപത്ത് അതിനകത്തുണ്ട്. വരുന്നതിന് മുൻപ് ശ്രീ കെ വി എസ് ഹരിദാസ്, 2019 ജനറൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്, ഇത് 2018. ഇപ്പോൾ തന്നെ ബി ജെ പി ഒരു പരിഭ്രാന്തി പിടികൂടിയതുകൊണ്ടാണോ പള്ളി പറയുന്നത്, എന്ത് അതുപയോഗിച്ച് എന്താ ചെയ്യാൻ കഴിയുക തുടങ്ങിയ ആലോചനകളും ശ്രമങ്ങളും വരുന്നത്? ഈ ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ സ്ഥലങ്ങളിലൊന്നുമല്ല ഏറ്റവും കൂടുതൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഓർമ്മയുണ്ടല്ലോ, ഹിന്ദി ഹൃദയഭൂമിയിൽ, വിശേഷിച്ച് ഉത്തർപ്രദേശിലും ബീഹാറിലുമൊക്കെ. ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ, അവിടെയൊക്കെ ന്യൂനപക്ഷങ്ങൾ കേന്ദ്രീകൃതമായി ഉള്ള സ്ഥലത്ത് എന്നില്ല, ബി ജെ പിക്കെതിരെ ഒരു വലിയ മഴവിൽ സഖ്യം തന്നെ രൂപം കൊള്ളുകയാണ്. അതിൽ എല്ലാ വിഭാഗങ്ങളിലും പെടുന്ന ആളുകളുണ്ട്, ജാട്ടുകളുണ്ട്, ദളിതരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, വിവിധ ഒ ബി സി വിഭാഗങ്ങളുണ്ട്. ഇങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ മൂവ്മെന്റ് വരുമ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് ഭൂരിപക്ഷ വോട്ടുകൾ ഉറപ്പിച്ച് നിർത്തണം എന്നുള്ളതിന്റെ ഒരു ഉപകരണമായി മാറുകയാണ് ഇത്തരത്തിലുള്ള ഇടയലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ താങ്കൾ വിയോജിക്കുമോ? 2019 തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങളുണ്ട്. നിങ്ങൾ ഈ പറയുന്ന മഴവിൽ സഖ്യവും അതിനകത്ത് ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ച അനവധി ജാതി മത വിഭാഗങ്ങളും ഒക്കെ ഉണ്ടാകുമായിരിക്കാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന് മുമ്പ് എത്രയോ വെള്ളം യമുനയിലും ഗംഗയിലൂടെ ഒക്കെ ഒഴുകിപ്പോകാൻ കിടക്കണു. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതൊക്കെ അതിൻ്റെ സമയത്ത് നടക്കും. അതിനനുസരിച്ചുള്ള പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ നിലയിൽ പ്രതിപക്ഷ സഖ്യം 2014 ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചതാണ്. അങ്ങനെ സഖ്യമില്ല, സഖ്യമില്ലെങ്കിൽ പോലും ഇവരൊക്കെ പ്രതീക്ഷിച്ചതാണ്. ഓരോരുത്തരും മായാവതിയും മുലയം സിംഗും സോണിയാഗാന്ധിയും ഒക്കെ പ്രതീക്ഷിച്ചിരുന്ന യെച്ചൂരി പോലും അല്ല, ഒരുമിച്ച് നിന്നാലാണ് അത്രയും ഒരുമിച്ച്. ഞാൻ ഇപ്പോഴും അഭിലാഷ് ഒരു കാര്യം ചോദിച്ചോട്ടെ, കേരളത്തിൽ കോൺഗ്രസ്സുകാർക്ക് എത്ര സീറ്റ് കിട്ടി? ഇപ്പോൾ സുരേഷ് ബാബു കൂടി ഉണ്ടല്ലോ ചെങ്ങന്നൂരിന് ശേഷം. ഇപ്പോൾ കഴിഞ്ഞ ഞാനൊരു ഒരു കണക്ക് മാത്രം, ഇപ്പോൾ നമ്മുടെ വിഷയം അല്ലെങ്കിൽ കേരളത്തിൽ 20 സീറ്റും ആൻറ്റി ബി ജെ പി ആയിരിക്കും, കോൺഗ്രസിന് എത്ര സീറ്റ് എന്നുള്ളത് പ്രസക്തമല്ലല്ലോ. ഞാൻ പറഞ്ഞത് അതാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇവരെല്ലാവരും ഒന്നിച്ചായിക്കോട്ടെ, ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം 2019 ചില ലക്ഷ്യങ്ങളുണ്ട്, ചില പദ്ധതികളുണ്ട്, അത് നടപ്പിലാക്കാൻ അതിനുള്ള നേതൃത്വമുണ്ട്. അതിനെക്കുറിച്ചല്ല എനിക്ക് ഒരേ ഒരു കാര്യം, ഇപ്പോൾ അച്ഛനിവിടെ ഉള്ളതുകൊണ്ട് ചോദിക്കുക. ഞാൻ ഒരു ഉദാഹരണം അച്ഛൻ്റെ മുമ്പിലേക്ക് വെക്കട്ടെ. ചൈനയിൽ നടക്കുന്ന കാര്യങ്ങൾ അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ചൈനയിൽ ബിഷപ്പുമാരെ നിയമിച്ചിരുന്നത് മാർപ്പാപ്പയാണ്. എത്രയോ കാലമായിട്ട് ചൈനീസ് ഗവൺമെൻറ് ഇടപെട്ടു, മാർപ്പാപ്പയ്ക്ക് അവിടെ ബിഷപ്പുമാരെ നിയമിക്കാനുള്ള അവകാശമില്ല, അധികാരമില്ല എന്ന് തീരുമാനമെടുത്തു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു കത്തോലിക്ക സഭ അവരോട് ഉണ്ടാക്കി. അല്ല, അതാണ് ഇവിടെയും ഭയക്കുന്നത്. ചൈന ഒരു ഏകാധിപത്യ രാഷ്ട്രമാണല്ലോ, നമ്മുടെ ജനാധിപത്യ രാഷ്ട്രം. ഞാൻ പറഞ്ഞു അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ ഇവിടെ ബി ജെ പി എന്ന് പേടിക്കുകയാണ്. ജനാധിപത്യം നഷ്ടമായാൽ ഇതുപോലെയൊക്കെ ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഹിന്ദു സമൂഹം, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവിടുത്തെ ഹിന്ദു സമൂഹം ഏത് കാലത്താണ് ഈ സഭകൾക്കെതിരായിട്ട് നിലപാടെടുത്തു? അങ്ങനെ സഭ പറഞ്ഞിട്ടില്ലല്ലോ ഒരു കാലത്തും. ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞു ബി ജെ പിയുടെ കാഴ്ചപ്പാട് എപ്പോഴും
എല്ലാവരെയും ഉൾക്കൊള്ളാൻ വേണ്ടി തന്നെയാണ്. അതിനുള്ള കർമ്മ പദ്ധതികളാണ് ബി ജെ പി മുന്നോട്ട് പറയേണ്ട ആവശ്യമില്ല. സാർ പറഞ്ഞതാണ് ഇവിടുത്തെ പാരമ്പര്യം. മനോഹരമായി ഉൾക്കൊള്ളുന്ന അതിഥിദേവോഭവ എന്ന മനോഹരമായ സൂക്തവും അതിൻ്റെ നടത്തിപ്പും അതിമനോഹരമായി പാലിച്ച ഒരു രാഷ്ട്രമാണത്, ഒരു സംസ്കാരമാണത്. ആ സംസ്കാരത്തിൽ ഹിന്ദുമതത്തിൽ നിന്ന് കുറേ വ്യത്യസ്തമായ ഹിന്ദുത്വ എന്ന് പറയുന്ന ഐഡിയോളജി വരുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന അപകടത്തെക്കുറിച്ചുള്ള ആശങ്കകൾ മറ്റ് സമൂഹങ്ങൾക്കും വിശ്വാസികൾക്കും ഉണ്ട് എന്നും നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാനുള്ള നല്ല മനസ്സ് ഹരിദാസ് സാറിന് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അവിടെ ഞാൻ പറയുന്നത് ഒരു വിമർശനം ഉണ്ടായി, ഒരു ബിഷപ്പ് എന്തെങ്കിലും പറഞ്ഞു, അതിലെടുത്തുകാട് ഇത്രമാത്രം ഹാലിളകാനൊന്നും ഇല്ല, മറിച്ച് അത് നല്ല കാര്യങ്ങളോട് സ്വീകരിക്കുക. ആ ഒരു കാഴ്ചപ്പാട് ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖം. അതാണ് ജനാധിപത്യത്തിന് ഏറ്റവും മനോഹരം. ജനാധിപത്യം ആവശ്യപ്പെടുന്നത് ഒരു സംഭാഷണമാണ്. ആ സംഭാഷണത്തിൻ്റെ ഭാഷയും അത് സ്വീകരിക്കാനുള്ള നല്ല മനസ്സും ഈ രാഷ്ട്രത്തിൽ ഉണ്ടായിരുന്നു, അത് കളയരുത് എന്നാണ് ഈ പറയുന്നത്. അച്ഛൻ അല്ല, ഒരു ഒരു കാര്യം ഞാൻ അച്ഛന് ഓർമ്മയുണ്ടാവും. ആർ എസ് എസിൻ്റെ സർസംഘചാലക് മോഹൻജി ഭഗവത് കേരളത്തിൽ വന്ന സമയത്ത്, അതിനു മുമ്പ് കെ എസ് സുദർശൻ ആർ എസ് എസിൻ്റെ സർസംഘചാലക്കായിരുന്ന സമയത്ത് കേരളത്തിൽ വന്നത്തെ ഈ മത ന്യൂനപക്ഷ നേതാക്കളും ബിഷപ്പുമാരടക്കമുള്ളവരുമായിട്ട് എത്രയോ തവണ ചർച്ച നടത്തിയിട്ടുണ്ട്. ആശയ സംവാദം തന്നെയാണ്. അവർക്ക് അഭിപ്രായങ്ങൾ തുറന്നു പറയാനും കേൾക്കാനും അറിയിക്കാനുമുള്ള വേദിയായിരുന്നു. ഏതെങ്കിലും ഒരു വേദിയിൽ ആർ എസ് എസിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ നിങ്ങൾക്കെതിരാണ് എന്നൊരു തോന്നലുണ്ടാക്കിയിട്ടുണ്ടോ? പക്ഷെ ചില മേഖലകളിൽ കൺവെർഷൻസ് പോലുള്ള വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ക്രൈസ്തവ സഭയ്ക്കുള്ളൊരു നിലപാടല്ല, ഹിന്ദു സമൂഹത്തിന് മൊത്തത്തിലുള്ളത്. ആശങ്കകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, കാരണം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം ക്രൈസ്തവ സഭയ്ക്കെതിരാണ് ബി ജെ പി എന്നോ ആർ എസ് എസ് എന്നോ അല്ല, തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ പാടില്ല, ആ തെറ്റിദ്ധാരണ മാറ്റാനുള്ള അവസരം. ശരി, ഹിന്ദു സമൂഹത്തിന് എന്നുള്ളതിനോട് ഞാൻ വിയോജിക്കുന്നു. ആർ എസ് എസിനോ ബി ജെ പിക്കോ ഉണ്ടാകുമായിരിക്കും. ശ്രീ രാഹുലീശ്വർ, ഇവിടെ ബിഷപ്പ് പറഞ്ഞതിൻ്റെ ഒരു കാതലായ സംഗതി, ഒരു ഏക സംസ്കാരത്തിലേക്ക് ഭാരതത്തെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതാണ് പേടിപ്പെടുത്തുന്ന കാര്യം. അങ്ങനെയുള്ള ഒരു സാംസ്കാരിക അധിനിവേശത്തിന് ഏകാധിപതികൾ ശ്രമിച്ചിട്ടുണ്ട് പല നാടുകളിൽ. ഫാസിസം എന്നും നാസിസം എന്നും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു സൂചനയോ ലാഞ്ഛനയോ കാണുമ്പോൾ തന്നെ അതിനോട് പ്രതികരിക്കുക, അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഏതൊരു ജനാധിപത്യ വിശ്വാസിയുടെയും ബഹുസ്വരതയിൽ വിശ്വസിക്കുന്ന ഏതൊരാളുടെയും കർത്തവ്യമാണല്ലോ. ഇന്ത്യ എന്ന ആശയം നിലനിൽക്കേണ്ടതുണ്ട്. ഇവിടെ ബിഷപ്പ് പറയുന്നതും സഭ പറയുന്നതും ഒക്കെ അതല്ലേ ഇന്ത്യ എന്ന ആശയത്തിൻ്റെ നിലനിൽപ്പ്. ഈ രാജ്യത്തെ മതേതരവാദികൾ പറയുന്നതും ഇന്ത്യ എന്ന ആശയം നിലനിൽക്കണമെന്ന് തന്നെയാണ്. അതെ സേ, അവലാഷ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞാൻ അറസ്റ്റുകാരനല്ല, പക്ഷെ എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരു സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. അതിന്റെ സർസംഘചാലകായിരുന്ന ഗുരുജി ഗോൾവാൾക്കർ, 33 വർഷം സംഘടനയെ നയിച്ച ഗുരുജി ഗോൾവാൾക്കർ എന്നും സൂചിപ്പിക്കുന്നുണ്ട് യൂണിഫോമിറ്റി അല്ല വേണ്ടത്, യൂണിറ്റിയാണ്. അദ്ദേഹം ബി ജെ പിയുടെ ഒക്കെ പ്രധാന അജണ്ടകളിലൊന്നായ യൂണിഫോം സിവിൽ കോഡിനെതിരെ പോലും സംസാരിച്ചുകൊണ്ട് പറഞ്ഞത്, അതും കെ ആർ മൽക്കാനിക്ക് കൊടുത്തൊരു ഇന്റർവ്യൂ വളരെ പ്രസിദ്ധവുമാണ്. സാന്ദർഭിക വശാൽ ഓർത്തു എന്നേ ഉള്ളൂ. രണ്ട്, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി, അദ്ദേഹത്തെ കുറിച്ച് അരവിന്ദോ പകുതി അലങ്കാരമായി പറഞ്ഞത് മഹാത്മാഗാന്ധി യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയാണ് എന്നുള്ളതാണ്. നമ്മളുടെ കൊടി, കാവിക്കൊടി, 1931 കോൺഗ്രസിലെ ഇടതുപക്ഷ ലിബറലായ നെഹ്റുവും ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രതിനിധിയായ മൗലാന അബുൽ കലാം ആസാദും അടക്കം ഇന്ത്യക്ക് കാവിക്കൊടി മാത്രം മതി എന്ന് തീരുമാനിച്ചപ്പോൾ അതിനെ എതിർത്തു തോപ്പിച്ച ഏറ്റവും വലിയ ഹിന്ദു സന്യാസിമാരിൽ ഒന്നായ ഗാന്ധിജിയും ഗാന്ധിയന്മാരും ഒക്കെയുള്ള നാടാണ്. നമ്മുടെ നാട്ടിലെ ബഹുസ്വരത അതിന്റെ അടിസ്ഥാനങ്ങളിൽ ശക്തമാണ്, അത് ഇളകി പോകാനൊന്നും പോകുന്നില്ല. പക്ഷേ നേരത്തെ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചാൽ, 6 October 2017 CBCI കത്തോലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പറഞ്ഞൊരു പ്രസ്താവനയാണ് ഏറ്റവും സ്വാഗതാർഹം. അതിന് ഏകദേശം 1 മാസം മുമ്പ് നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ ഇന്ത്യൻ കൊടിയും ഒരു ഹിന്ദു ദേവന്റെ പ്രതിമയും ഭഗവാൻ കൃഷ്ണന്റെ പ്രതിമയും അവിടുത്തെ ക്രിസ്ത്യൻ തീവ്ര സ്വഭാവമുള്ളവർ കത്തിച്ചപ്പോ CBCI ശക്തമായി അതിനെ അപലപിക്കുകയും ഇത് പാടില്ല, യേശുദേവന്റെ വിശ്വസിക്കുന്ന ആരും മറ്റൊരു മതത്തെ അപമാനിക്കരുത് എന്നൊരു പ്രസ്താവന വരികയുണ്ടായി. വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. അപ്പോ വിശാല അർത്ഥത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമിലെയും മിതവാദികൾ ഒരുമിച്ച് ചേർന്ന് ബഹുസ്വരത ഉയർത്തി തന്നെ പോണം. അതിനെതിരെ ആരെങ്കിലും പ്രതികരിക്കുകയാണെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ഇല്ലാതെ അതിനോട് പ്രതികരിക്കണമെന്ന് നമ്മുടെ ബുദ്ധിജീവികളും ലെഫ്റ്റ് ലിബറലുകളും ഓർത്താൽ നല്ലത്. ഇല്ലെങ്കിൽ സ്വാഭാവികമായി അവരുടെ ഇരട്ടത്താപ്പുള്ള നിലപാടുകളോട് കപട മതേതരത്വം, സ്യൂഡോ സെക്യുലറിസ്റ്റ് നിലപാടുകൾ ചോദ്യം ചെയ്യാൻ ഈ നാട്ടിലെ സാധാരണക്കാരെന്നും ഉണ്ടാകും. അത് മാത്രമായി ഈ അവസരത്തിൽ ഓർക്കാനാകും. ശരി, ഈ അവസരത്തിൽ ശ്രീ രാഹുലീശ്വർ, ഗോൾവാൾക്കറുടെ വി അവർ നേഷൻഹുഡ് ഡിഫൈൻഡും
ബഞ്ച് ഓഫ് തോട്ട്സും ഇവിടെ എൻ്റെ മേശപ്പുറത്ത് മേശക്കകത്തിരിപ്പുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതിനല്ലാത്ത ധാരാളം കോട്ട്സ് പറയാനുണ്ട്. പിന്നെ ആ കോട്ട്സ് ഒക്കെ പറഞ്ഞ് ഇനി ചർച്ചയെ വഴിമാറ്റണ്ട എന്ന് കരുതിയാണ്. പക്ഷേ ഇതിവിടെ സൂചിപ്പിക്കാതിരുന്നാൽ അത് രാഷ്ട്രീയമായി ശരിയാകില്ല എന്നുള്ളതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ തന്നെ ചർച്ചയിൽ പല ഘട്ടങ്ങളിൽ പല വേളകളിൽ ആ കോട്ട്സ് അങ്ങനെ തന്നെ എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അത് അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. താങ്കൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ അത് കൂടുതൽ വിശദീകരിക്കണം എന്നില്ല എന്ന് തോന്നുന്നു. ശ്രീ പി എം സുരേഷ് ബാബു, ഒരു പ്രകടമായ പ്രശ്നമുള്ളത് എന്തായിരിക്കും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ നിർണായക ഘടകം അല്ലെങ്കിൽ പ്രചരണത്തിലെ നിർണായക ഘടകം എന്നുള്ളതാണ്. ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോൾ വരുന്ന സൂചനകളിൽ നിന്ന് അത് ഈ 5 വർഷത്തെ ഭരണത്തിൻ്റെ മേന്മകളോ വികാസമോ ഒന്നും ആയിരിക്കില്ല. സബ്കാ സാത്ത് സബ്കാ വികാസം ഒന്നും ആയിരിക്കില്ല. അതിനപ്പുറത്ത് മതപരമായ ധ്രുവീകരണമായിരിക്കുമെന്നതിൻ്റെ സൂചനകൾ ഇപ്പോഴേ പ്രബലമാണ്. കോൺഗ്രസ്സിന് ഇക്കാര്യത്തിൽ വല്ലാത്ത ആശയക്കുഴപ്പം വന്നപ്പെട്ടിട്ടുണ്ടോ? നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ രാഹുൽ ഗാന്ധി അമ്പലങ്ങളിലും മഠങ്ങളിലുമൊക്കെ പോകാൻ കാണിച്ചിട്ടുള്ള ശുഷ്കാന്തി 2019 അടുത്തു വരികയാണ്. വിവിധ സംഘടനകൾ അവരവരുടെ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ബഹുസ്വരത അപകടത്തിലാണ് എന്ന തോന്നൽ പ്രകാശിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തെ അഭിസംബോധന ചെയ്യേണ്ടത് എങ്ങനെയെന്ന കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ആശയക്കുഴപ്പമുണ്ടോ? കോൺഗ്രസ് പാർട്ടി ഒരു ഖണ്ഡിതമായ നയസമീപനങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ഇനിയും അത് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ബി ജെ പി ഒരിക്കലും തങ്ങളുടെ ഗവൺമെന്റിന്റെ 5 വർഷക്കാലത്തെ പ്രവർത്തന മികവിനെ ആശ്രയിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, എന്ന് കോൺഗ്രസും വിശ്വസിക്കുന്നില്ല. നേരെ മറിച്ച് അവിടെയും ജാതീയത മതപരമായ ധ്രുവീകരണത്തെ എടുക്കുകയും മറ്റിതര സമുദായങ്ങളിൽ നിന്നും ഹിന്ദു സമുദായത്തെ വേർതിരിച്ച് അതിൻ്റെ രക്ഷകരാണ് ഞങ്ങൾ ബി ജെ പി എന്ന് വരുത്തി തീർത്ത് അതിനൊരു ഒരു പിന്തുണയുണ്ടാക്കിയെടുക്കുവാനുള്ള കുൽസിതമായ ജനാധിപത്യ മതേതര വിരുദ്ധ സമീപനം തന്നെയാണ് ബി ജെ പി എടുത്ത് പയറ്റാൻ പോകുന്നത്. അതിനെ കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായ നയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം ഇതുപോലെയുള്ള അടിസ്ഥാന നയങ്ങളിൽ നിന്നുകൊണ്ട് സാമ്പത്തിക ഘടകതയുള്ള സോഷ്യലിസ്റ്റ് സാമൂഹ്യക്രമം തുടങ്ങിയ അടിസ്ഥാനപരമായ നയങ്ങളെ ഉയർത്തിക്കാട്ടി അതിനോട് രാജ്യത്തെ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകളും ജനാധിപത്യ ചിന്താഗതിയുള്ള ആളുകളെയും അണിനിരത്തി നേരിടുക എന്നതാണ് ഇപ്പോഴത്തെ സമീപനം. അതിൽ നിന്നും വ്യത്യസ്തത വരണമെങ്കിൽ കൂടുതൽ വിശാലമായ ഒരു രാഷ്ട്രീയ ചർച്ച കോൺഗ്രസിൻ്റെ ഉന്നത തലത്തിൽ നടത്തേണ്ടതായിട്ടുണ്ട്. ഏതായാലും ബി ജെ പി വിരുദ്ധ ഒരു രാഷ്ട്രീയ ശക്തികളെ ഏകോപിപ്പിക്കുന്ന പ്രാഥമികമായ ചുമതല കോൺഗ്രസ് ഏറ്റെടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഏറ്റെടുക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ഡൽഹി കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുള്ളത്. ശരി, ഫാദർ പോൾ തേലക്കാട്ട്, ഇന്ത്യയിലെ രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമാണ് എന്നായിരുന്നു ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടായുടെ പ്രസ്താവന. ഇവിടെ വേറെ ഉള്ള ഒരു അടിസ്ഥാനപരമായ പ്രശ്നം, അങ്ങനെ പള്ളി രാഷ്ട്രീയത്തിൽ പ്രകടമായി ഇടപെടേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ഇടയൻ അജഗണങ്ങളോട് എങ്ങനെ വോട്ട് ചെയ്യണം, എങ്ങനെ രാഷ്ട്രീയമായി ചിന്തിക്കണം എന്നൊക്കെ ഉപദേശിക്കേണ്ട കാര്യമുണ്ടോ? പള്ളി വേറെ, രാഷ്ട്രീയം വേറെ എന്നുള്ള നിലപാടാണ് നമ്മൾ സാമ്പ്രദായികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. അത് മാറ്റിവെക്കാൻ മാത്രമുള്ള കലുഷിത അന്തരീക്ഷം രാജ്യത്തുണ്ടോ? ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ടാഗോറിൻ്റെ നാടിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഒരു ഭാഗം ചിഹ്നമിന്നമാക്കുന്ന വിഭാഗീയ ഭിത്തികളില്ലാത്ത ഒരു ലോകത്തിലേക്ക് പിതാവെ ഈ നാടിനെ നയിക്കണമേ എന്നാണ്. അത് രാഷ്ട്രീയമുണ്ട് അതിനകത്ത്. ആ രാഷ്ട്രീയം പറഞ്ഞത് ടാഗോറാണ്. അദ്ദേഹം ഏതെങ്കിലും പാർട്ടിക്കെതിരായിരുന്നോ? ഞാൻ ചോദിക്കട്ടെ, ദി ഐഡിയ ഓഫ് ഇന്ത്യ ഈസ് ഇൻ ഡേഞ്ചർ എന്ന് പറഞ്ഞാരാ? ക്രിസ്ത്യാനിയല്ല, മെത്രാനല്ല, ഇന്ത്യക്ക് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം മേടിച്ചു കൊടുത്ത ആളാണ്. അത് പറയാൻ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ഇവിടുത്തെ മെത്രാന്മാർക്കോ കത്തോലിക്കർക്കോ അവകാശമില്ല എന്നല്ല, അത് പറയണം. ഈ ദേശത്തോട് സ്നേഹമുള്ളവർ, ജനാധിപത്യത്തെ ഗൗരവമായി കണക്കിലെടുക്കുന്നവർ പറയേണ്ടതാണ്, നിങ്ങൾ നിങ്ങളുടെ വോട്ട് 10 രൂപയ്ക്ക് വേണ്ടി വിൽക്കരുത് എന്ന് പറയേണ്ട, ജനങ്ങളോട് പറയേണ്ടതാണ്. അത് പറയുന്ന ധാർമ്മികമായ പൗരബോധത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുക മാത്രമാണ് ഈ മെത്രാപൊലീസ്. റൈറ്റ്, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാറായിരിക്കുന്നു. ഷി കെ വി എസ് ഹരിദാസ്, എല്ലാ ദേശസ്നേഹികളും പറയണം, കാരണം ഈ ദേശം ഇങ്ങനെ നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണല്ലോ. ഈ ദേശം ഇങ്ങനെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് അതിൻ്റെ ജിയോഗ്രഫിക്കൽ ബൗണ്ടറികളെ ഉദ്ദേശിച്ചല്ല. ഈ ദേശം ഒരു വ്യവസ്ഥാപിതമായ ഭരണഘടനയുള്ള ദേശമാണ്, ഭരണഘടനാ മൂല്യങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് നമ്മൾ. ആ ഭരണഘടനാ മൂല്യങ്ങൾക്ക് കോട്ടം സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാവരുടെയും പൊതു താല്പര്യമാണ്. അത് ഫാദർ പോൾ താലക്കാട്ടിൻ്റെയും എൻ്റെയും താങ്കളുടെയും ഒക്കെ ആവശ്യമാണ്. അത് തന്നെയല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ? അല്ല അഭിലാഷേ, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്ക് കിട്ടുന്ന പരിഗണനയും സ്വാതന്ത്ര്യവും അവകാശങ്ങളും ലോകത്ത് വേറെ എവിടെയെങ്കിലുമുണ്ടോ?
അത് ഇന്ത്യയുടെ മഹത്വമാണ്, ഇന്ത്യയുടെ പ്രത്യേകതയാണ്. കാരണം അതിന് ഒരു കാര്യം കൂടിയുണ്ട്, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ഹിന്ദു സമൂഹം ആയതുകൊണ്ട് കൂടിയാണത്. പാകിസ്ഥാനിൽ ഇതുണ്ടോ? അച്ഛന് പറയാൻ പറ്റുമോ? ഇന്നിപ്പോൾ ഉഴുന്നാലിൽ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ബന്ധപ്പെടേണ്ടി വന്നു ഒരു ഇസ്ലാമിക് കൺട്രിയിൽ, അവിടെ ചെന്നിട്ട് മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ? ആ സ്വാതന്ത്ര്യവും ഭരണഘടനയും നിലനിർത്താനുള്ള ബാധ്യത ഇവിടുത്തെ ഭരണകക്ഷിക്കുണ്ട്, അതവർ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഒരു ഭരണഘടന അത്തരത്തിലുള്ള ഒരു 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 എന്താ പറയുക, നിങ്ങൾക്ക് സംശയം ഉണ്ടാക്കുന്ന ഭരണഘടന തിരിമറി നടത്താനുള്ള എന്തെങ്കിലും ഒരു നടപടി ഈ കഴിഞ്ഞ 4 വർഷക്കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാകാൻ പോ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം കേട്ടു ശശി തരൂരിൻ്റെ, ബി ജെ പിക്ക് രാജ്യസഭയിലും കൂടി 2/3 മെജോറിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഭരണഘടന അഴിച്ചു പണിയും. ഭരണഘടന പ്രിയാമ്പളിൽ നിന്ന് സെക്കുലറിസം മാറ്റണമെന്ന് പറഞ്ഞത് കേന്ദ്ര നിയമമന്ത്രിയായിരുന്നു രവിശങ്കർ പ്രസാദ്. സെക്കുലറിസം ഉണ്ടായിരുന്നില്ലല്ലോ പ്രിയാമ്പിളിൽ. അല്ല, എന്നാ സെക്കുലറിസം വന്നത്? ഇന്ദിരാഗാന്ധി 42-ാം ഭരണഘടനയിലൂടെ. അംബേദ്കറിന്റെ പ്രസംഗങ്ങൾ വായിച്ചു നോക്കുക കോൺസ്റ്റിറ്റ്യൂൻ അസംബ്ലിയിലെ. അംബേദ്കറുടെ രാഷ്ട്രീയ സാഹചര്യം അല്ല 70-കളിലും പിന്നെ ഇപ്പോഴും ഉള്ളത്. ഒന്നും അല്ലല്ല, അന്ന് അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായ സാഹചര്യം അല്ല ഇപ്പോ. രാജ്യം മാറി, കൂടുതൽ വിഭാഗീയമായി വൽക്കരിക്കുക. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിക്ക് സെക്കുലറിസം ചേർക്കേണ്ടി വന്നത് സെക്കുലറിസം സംരക്ഷിക്കാനൊന്നും അല്ലായിരുന്നു, അതിൻ്റെ സോഷ്യലിസം ചേർക്കേണ്ടി വന്നത് സോഷ്യലിസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്താണ് പ്രതിപക്ഷത്തുള്ള എല്ലാ നേതാക്കന്മാരും ജയിലിൽ അടച്ചിട്ടിട്ടാണ് അവർ ഈ ഭരണഘടന ചെയ്തത്. അതൊക്കെ ചരിത്രമെന്ന് നമ്മൾ സെക്കുലറിസം മാറ്റണമെന്നൊരു മന്ത്രി പറയുക ഉണ്ടായിരുന്നില്ല. ഉണ്ടാവാത്ത ഒരു സാധനം ഉണ്ടെന്ന് പറയണേ എന്തിനാ? ശരി ശരി, ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ സെക്കുലറിസം വന്നത് ഭരണഘടനയിൽ സെക്കുലറിസം എന്ന് എഴുതി വച്ചത് കൊണ്ടുമല്ല. അതാണ് നമ്മുടെ ഒരു അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അല്ല വെറുതെ തർക്കിച്ച് സുരേഷ് ബാബു, അവസാനത്തെ കമന്റ്, താങ്കൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ട് എങ്കിൽ. ഇല്ല, ഒന്നുമില്ല, ഞാൻ ഒരിക്കൽ പറഞ്ഞത് അത് തന്നെയാണുള്ളത്. കാരണം ഈ ഇന്ത്യ രാജ്യത്ത് ഈ എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് ഒരുപോലെ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുന്നു എന്ന് പറയുന്നത് ശ്രീ അഭിലാഷ് ഇവിടെ പറഞ്ഞതുപോലെ ലിഖിതമായ ഈ ഭരണഘടനയുള്ളത് കൊണ്ടാണ്, നിയാമകമായ രാഷ്ട്രീയമുള്ളത് കൊണ്ടാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത്രയും കാലം ഇന്ത്യ രാജ്യം ഭരിച്ചത് കൊണ്ടാണ്. അത് അപകടപ്പെടുത്തുകയാണ് ബി ജെ പി ചെയ്യുന്നത്. ആ ബി ജെ പി ചെയ്യുന്നത് ആ അപകടപ്പെടുത്തലിനെയാണ് ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് എല്ലാ ജനങ്ങൾ വിഭാഗങ്ങളും മുന്നോട്ട് വരുന്നത്. എനിക്ക് സമയം പൂർണ്ണമായി അവസാനിച്ചിരിക്കുന്നു. വളരെ നന്ദി ശ്രീ രാഹുലേശ്വർ, ശ്രീ പി എം സുരേഷ് ബാബു, ശ്രീ കെ വി എസ് ഹരിദാസ്, ഫാദർ പോൾ തേലക്കാട്ട് സംസാരിച്ചത്. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.